നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലച്ച ഒരു സംഭവം. കുടിയുഴപ്പിക്കലിനിടെ ആത്മഹത്യക്ക് ശ്രമിച്ച ദമ്പതികൾ മരണപ്പെട്ടത്. കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കൽ സാധാരണ ഏതാനും ദിവസങ്ങളിലേക്ക് ഉണ്ടാകൂ, തൊട്ടു പിന്നാലെ നമ്മളത് മറക്കുകയും ചെയ്യാറാണ് പതിവ്. എങ്കിലും ഇവിടെ ചില വ്യത്യാസങ്ങളുണ്ട്. പോലീസിന് നേരെ വിരൽ ചൂണ്ടി നിന്ന ആ കുട്ടിയുടെ ചിത്രങ്ങൾ നാടാകെ എത്തി. അവർക്ക് അനുകൂലമായ നിലപാടുകൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ബോബി ചെമ്മണ്ണൂർ അവർക്ക് സ്ഥലം വാങ്ങി നൽകാൻ നടത്തിയ ഒരു നീക്കത്തിലൂടെയാണ് ആ വാർത്ത കൂടുതൽ ശ്രദ്ധേയമായത്, വീണ്ടും ശ്രദ്ധയിലേക്ക് വന്നത്. കെ ജി കമലേഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. കമലേഷ്, നെയ്യാറ്റിൻകരയിലെ ആ സംഭവം വലിയ ശ്രദ്ധ ആകർഷിച്ചതാണ്, കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുലച്ചതാണ്. പിന്നീട് ഏറ്റവും ഒടുവിൽ ബോബി ചെമ്മണ്ണൂർ ആ സ്ഥലം വാങ്ങിയ കുട്ടികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഉണ്ടായത്. പക്ഷേ കുട്ടികളത് നിരസിക്കുകയും ചെയ്തു. ആ സ്ഥലം തർക്കത്തിലുള്ള ഒരു സ്ഥലം, എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുക എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു. എന്താണ് ഇനി ആ വിഷയത്തിൽ സംഭവിക്കാനുള്ളത്? അബ്ജോത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നെയ്യാറ്റിൻകരയിൽ ഇന്നലെ അപ്രതീക്ഷിതമായി സഹായഹസ്തം നീട്ടി ബോബി ചെമ്മണ്ണൂർ രംഗത്ത് വന്നു. അതിന് വീണ്ടും ഒരു നാടകീയമായ ക്ലൈമാക്സിലൂടെ രാജന്റെ മക്കൾ ആ സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ആ സഹായം നിരസിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും വസന്തയ്ക്ക് ഈ ഭൂമി വിൽക്കാൻ കഴിയുമോ എന്നുള്ള പ്രധാന പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഇന്നലെ ബോബിയുടെ മുന്നിൽ വെച്ച് തന്നെ മക്കൾ വസന്തയുടെ കയ്യിൽ കൃത്യമായ രേഖകൾ ഇല്ല എന്നുള്ള വാദം ഉയർത്തിയിരുന്നു. അവരുടെ അഭിഭാഷകർ മറിച്ചൊരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ കരുതലോടുകൂടിയാണ് പ്രതികരിക്കുന്നത്. നമ്മൾ ഇന്നലെ റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ തന്നെ പറയുന്നത് ഇപ്പോൾ ഈ ഒരു തർക്കസ്ഥലം രാജന്റെയും ഭാര്യയുടെയും ദാരുണമായ മരണത്തിനിടയാക്കിയ അയൽവാസിയായ വസന്തയുമായുള്ള തർക്കത്തിലുള്ള ഈ 3.5 സെന്റ് ഭൂമി, ഈ 3.5 സെന്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ നെയ്യാറ്റിൻകര തഹസിൽദാർ നടത്തുകയാണ്. തഹസിൽദാരുടെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാമെന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു നിലപാട്. അങ്ങനെ നിൽക്കെ അന്വേഷണം നിൽക്കുന്ന ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ കോടതിയിൽ, നെയ്യാറ്റിൻകര മുൻസിഫ് കോടതിയിൽ ഈ കേസ് നിൽക്കുന്നു. ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ തൽസ്ഥിതി തുടരാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭൂമി ഒരാൾക്ക് വിൽക്കാൻ കഴിയുമോ എന്നുള്ള പ്രശ്നം അവിടെയുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ എന്തെങ്കിലും ഒരുത്തരം തീരുമാനം ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഈ വിൽപ്പന പോലും ഒരുപക്ഷെ പരിശോധിക്കാൻ കലക്ടറോടോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര തഹസിൽദാരോടോ റവന്യൂ വകുപ്പ് ആവശ്യപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഒരു സഹായഹസ്തം എന്ന നിലയ്ക്ക് ബോബി ചെമ്മണ്ണൂർ ഇടപെട്ടെങ്കിലും അതിനെ സർക്കാർ വേറെ രീതിയിൽ കാണുന്നില്ല. എങ്കിൽ കൂടി വസന്ത ഇതുവഴി എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഇത് മറയാക്കിക്കൊണ്ട് ഈ തർക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയോ എന്നൊക്കെയുള്ള രാജന്റെ മക്കളുടെ ആരോപണം ഒന്നുകൂടി ശക്തമായ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്കുള്ള സാധ്യത കൂടി ബാക്കിയാണ്. കമലേഷ്, സർക്കാരിന്റെ നിലപാട് വരട്ടെ, വരുന്നതുവരെ കാത്തിരിക്കാം. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ CPM നേതൃയോഗം തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമുണ്ടായി, ന്യൂനപക്ഷ മേഖലകളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള ആത്മവിശ്വാസം CPM പ്രകടിപ്പിക്കുമ്പോഴും മുന്നോക്ക ഹിന്ദു വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നു എന്നൊരു ആശങ്കയും, അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണെന്നൊരു ആശങ്കയും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് CPM ഇത് സംബന്ധിച്ച വിലയിരുത്തൽ? അബ്ജോദ്, ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ CPM ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ ജോസ് കെ മാണിയുടെ വരവ് മാത്രമല്ല, മധ്യകേരളത്തിൽ UDFനെ പരമ്പരാഗതമായി സഹായിച്ചിരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ, ഒരിക്കലും അത് LDFന് അപ്രാപ്യമാണെന്ന് കരുതിയ ആ വോട്ടുകൾ LDFനൊപ്പം വന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദിശാസൂചികയാണ്. അത് ഒരു പക്ഷേ LDFന്റെ അല്ലെങ്കിൽ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായ സ്വപ്നമായ ഭരണ തുടർച്ചയിലേക്ക് വരെ എത്തിക്കുന്നതാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സമിതി വിലയിരുത്തി. അതേസമയം തന്നെ അപ്പോഴും ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് നായർ സമുദായ വോട്ടുകളൊക്കെ തന്നെ ഇപ്പോഴും ഈ ഒരു പ്രബല വിഭാഗം പാർട്ടിയോട്, മുന്നണിയോട് ഒരു അകൽച്ച തുടരുകയാണ്. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പരസ്യമായ നിലപാടെത്ത NSS ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്ര കടുപ്പിച്ച് പരസ്യ നിലപാടൊന്നും സ്വീകരിക്കാതെ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നുണ്ട്. സമദൂരം മാത്രമാണ് സുകുമാരൻ നായർ പറഞ്ഞത്, അതിനപ്പുറത്തേക്ക് ശരിദൂരത്തിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ എങ്കിൽ കൂടി നായർ പ്രബല കേന്ദ്രിതമായ സ്ഥലങ്ങളിൽ വോട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ ഒരു പ്രശ്നം LDFന് മുന്നിലുണ്ട്. ഈ പ്രശ്നം കൂടി പരിഹരിക്കണമെന്നുള്ളൊരു ആവശ്യം ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിലുണ്ട്. ഇന്ന് രണ്ടാം ദിവസം യോഗത്തിൽ ഈ വിഭാഗങ്ങളെ കൂടി എങ്ങനെ ഒപ്പം നിർത്താമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. ഒപ്പം തന്നെ കമലേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം ഉരുത്തിരിയുന്നത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു കമലേഷിന്റെ ഒക്കെ ഒരു വർഷത്തെ ടൈം ടേബിളിൽ തീർച്ചയായും ഈ ഫെസ്റ്റിവൽ തീർത്ഥാടനവും അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ജീവിതവും കൂടി ഉൾപ്പെടുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഫെസ്റ്റിവൽ മാറ്റാൻ വലിയ നീക്കം നടക്കുന്നു എന്ന തരത്തിൽ ഒരു ഭാഗത്തു നിന്ന് KS ശബരീനാഥനാണ് ആദ്യം അത് ഉന്നയിച്ചത്. പിന്നീട് അതിന് പിന്തുണ ഏറി വന്നു. ഒപ്പം തന്നെ അങ്ങനെ ഇല്ല, സവിശേഷമായ കോവിഡിന്റെ സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് മാത്രം ചെയ്യുന്ന ഒരു ഏർപ്പാട് എന്നാണ് ചലച്ചിത്ര അക്കാദമിയും ഒപ്പം സർക്കാർ വൃത്തങ്ങളും ഒക്കെ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ ബിജുവിനെ പോലെ ഒരുപക്ഷെ ലോകത്ത്
സമകാലത്ത് ഏറ്റവും കൂടുതൽ ചലച്ചിത്രമേളകളിൽ തൻ്റെ സിനിമകളുമായി പോയിട്ടുള്ള ഒരു സംവിധായകനാണ് ഡോക്ടർ ബിജു. അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് വിവാദം പുരോഗമിക്കുന്നത്? അബ്ജോ, ഞാനുള്ളത് ടാഗോറിലാണ്. എന്തായാലും അബ്ജോ സൂചിപ്പിച്ച പോലെ ചലച്ചിത്ര പ്രേമികളുടെ, കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ചലച്ചിത്ര പ്രേമികളുടെ ഒരു തീർത്ഥാടനത്തിൻ്റെ സമയം തന്നെയാണ് ഡിസംബർ. ഈ ടാഗോറിൻ്റെ പടവുകളിലൊക്കെ ഈ ചലച്ചിത്ര ആസ്വാദകർ ഇരുന്നു കൊണ്ട് ആ സിനിമ ആസ്വാദനം അല്ലെങ്കിൽ ആ സൗഹൃദ കൂട്ടായ്മയൊക്കെ വരുന്നൊരു സമയം ഡിസംബർ 4-5 ആകുന്ന സമയത്ത് സിനിമ തുടങ്ങേണ്ട ഒരു സമയമാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ വരണം. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ആകെ മറ്റൊരു വിവാദത്തിൻ്റെ ഒരുക്കം തന്നെയാണ് വളരെ സജീവമാകുന്നത്. അബ്ജു സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഇന്നലെ ആദ്യം പ്രതിപക്ഷത്തെ ജനപ്രതിനിധികൾ ശക്തമായ എതിർപ്പ് ഉയർത്തു. പിന്നീട് മണിയമ്പിള രാജുവിനെ പോലുള്ള സിനിമാ പ്രവർത്തകർ എതിർപ്പുമായി രംഗത്ത് വന്നു. ഇന്നിപ്പോൾ ഡോക്ടർ ബിജുവും പ്രധാനപ്പെട്ട ഒരു കാതലായ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. ഫിയാഫ് ആണ് അന്താരാഷ്ട്ര ഫിലിം പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന. ഫിയാഫ് ആണ് എല്ലാ മേളയ്ക്കും അനുമതി നൽകുന്നത്. ഫിയാഫിൻ്റെ അനുമതിയോടുകൂടിയാണ് IFFK പ്രവർത്തനം തന്നെ. ഫിയാഫിൻ്റെ അനുമതി ഈ ഒരു മേഖലാ തിരിച്ചുള്ള നടത്തിപ്പിനുണ്ടോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ അംഗീകാരം തന്നെ നഷ്ടമാകും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാദം ഇപ്പോൾ ഡോക്ടർ ബിജു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുകയാണ്. പക്ഷേ ചലച്ചിത്ര അക്കാദമി ഭാരവാഹികളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ തന്നെ പറയുന്നത് ഫിയാഫിന് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ആദ്യം മേള 10-14 February 10-14 മുതൽ നടത്തുന്നത്. അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് മേള ഒരു പ്രത്യേക സാഹചര്യം കോവിഡ് ആയതുകൊണ്ട് നടത്തുന്നു എന്നുള്ള ഒരു കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അത് അനുമതിയായിട്ട് തന്നെ കണക്കാക്കാം. മാത്രമല്ല ഈ ഒരു സമയമാറ്റം December 5 or December 7 തുടങ്ങേണ്ട മേള ഫെബ്രുവരിയിലേക്ക് മാറ്റാനുള്ള ഒരു ഷെഡ്യൂൾ മാറ്റത്തിന് പോലും ഫിയാഫിൻ്റെ അനുമതിയുണ്ട് എന്നുള്ളൊരു വാദം ചലച്ചിത്ര അക്കാദമി ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രശ്നം തീരുന്നില്ല. ഇത് പറച്ചു നടാനുള്ള നീക്കമാണോ എന്നുള്ള സംശയം തന്നെ വീണ്ടും ശക്തമായി ഉന്നയിക്കുന്നു. അങ്ങനെ മേള ആസ്വാദകർക്കിടയിൽ തന്നെ രണ്ടഭിപ്രായം, ചലച്ചിത്ര പ്രവർത്തകർക്കിടയിൽ തന്നെ രണ്ടഭിപ്രായം. അങ്ങനെ ഈ വിവാദം വളരെ ശക്തമായ ഒരു ഘട്ടമാണ്. എനിക്ക് തോന്നുന്നു ചലച്ചിത്രമേളയുടെ നിലനിൽപ്പിനും വളർച്ചയിലും ഒക്കെ താല്പര്യമുള്ള, ആഗ്രഹിക്കുന്ന, തിരുവനന്തപുരം വെച്ച് ലോക ചലച്ചിത്ര ഭൂപടത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ വികാരവും അവർക്കുണ്ടായ ആശങ്കകളും മനസ്സിലാക്കാം. അതിനപ്പുറം ഒരു പ്രാദേശികവാദം ഉയർത്തി ഈ ഒരു സാഹചര്യത്തെ ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയ നീക്കവും നടക്കുന്നുവെന്ന് പല ആളുകളും വിലയിരുത്തുന്നുണ്ട്. ഇത് വലിയ രീതിയിലൊരു പ്രാദേശികവാദമായ ഒരു പ്രാദേശിക പോരായി ഇതിനകം തന്നെ ഫേസ്ബുക്കിലൊക്കെ മാറിക്കഴിഞ്ഞു. അബ്ജോ, ഇന്നലെ മുതൽ തന്നെ ഈ പൈനാപ്പിളിട്ട ബിരിയാണിക്കൊക്കെ തിരുവനന്തപുരത്തിന് പുറത്തുള്ള ആളുകൾ പരിഹാസ രൂപത്തിൽ പറയുന്നുണ്ട് ഇവിടുത്തെ ബിരിയാണി ഇങ്ങനെയല്ല, ഈ തിരുവനന്തപുരത്തിൻ്റെ രസവട, ഇതിനൊക്കെ തന്നെ നിങ്ങൾ ഇനി പേറ്റന്റ് എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വരുന്നു. അങ്ങനെ ആക്ഷേപിക്കേണ്ട, ഈ മേള എന്ന് പറഞ്ഞാൽ ഈ ഒരു തിരുവനന്തപുരത്തിന് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തിൻ്റെ മേള എന്നുള്ള രീതിയിൽ അതൊരു ബ്രാൻഡാണ് എന്നുള്ളൊരു മറുവാദം ഉയരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലൊക്കെ വലിയൊരു ചേരി രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൽ തന്നെ സാംസ്കാരിക നായകന്മാർ, ചലച്ചിത്ര പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ തന്നെ പല ചേരികളായി അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ ഇനി ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ നമ്മൾ സാംസ്കാരിക മന്ത്രിയോടൊക്കെ സംസാരിച്ച സമയത്ത് ഇങ്ങനെയല്ലാതെ മേള നടത്താൻ കഴിയില്ല, ഓൺലൈനായി മേള നടത്താനുള്ള സാഹചര്യം നോക്കി, പക്ഷേ അതിന് ഫിയാഫിൻ്റെ അനുമതി ഉണ്ടാകില്ല, അതുകൊണ്ട് ഇങ്ങനെയല്ലാതെ മേള നടത്താനുള്ള ഒരു സാഹചര്യമില്ല, അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള രീതിയിലാണ് അക്കാദമി അംഗങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. കമലേഷ് തുടരുക, അല്പം ഓർമ്മകളൊക്കെ അയവിറക്കുക. ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട്, നമുക്ക് NCP ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി കമലേഷിൽ നിന്ന് അറിയാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ചലച്ചിത്രമേളയുടെ വേദി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരംകാർക്ക് പറയാനുള്ള, ചലച്ചിത്ര ആസ്വാദകർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടു. പക്ഷേ കണ്ണൂരുകാർക്കും കോഴിക്കോടുകാർക്കും കൊച്ചിക്കാർക്കും ചിലത് പറയാനുണ്ട്. അവരുടെ നാട്ടിലേക്ക് കൂടി ഈ മേള എത്തുന്നത് അവരെ സന്തോഷിപ്പിക്കുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കോ ഒക്കെ ഈ മേള പറിച്ചു നടാനുള്ള ശ്രമമാണോ എന്ന കാര്യത്തിലുമൊക്കെ അവർക്കും അഭിപ്രായം പറയാനുണ്ട്. ചില അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. തലസ്ഥാനത്ത് മാത്രം നടത്തിയിരുന്ന IFFK ഇത്തവണ എറണാകുളം അടക്കം സംസ്ഥാനത്തിന്റെ മറ്റ് നാലിടങ്ങളിൽ കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീരുമാനം കലക്കനാണെന്നും കൊലച്ചതിയാണെന്നും വാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൊച്ചിക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. കൊച്ചിയിലാണെങ്കിൽ കണ്ടിരിക്കും, അത്ര തന്നെ. അടുത്താമെന്നാലും പോകൂലേ, കൊച്ചിയിലല്ലേ വന്ന സ്ഥിതിക്ക് ഏതായാലും കാണണമെന്ന് ആഗ്രഹം, പോയി കാണാൻ വേണ്ടിയുള്ള ഒരു അവസരം. ഉറപ്പായിട്ടും പോകും. കൊച്ചിയിൽ നടത്തുന്നത് നല്ല അഭിപ്രായത്തോ? എല്ലാം 14 ജില്ലകളിലും വരണമെന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ നമുക്ക് അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ചെയ്യാം. കാസർഗോഡ് നടത്തുക നല്ലത്, എന്താ പറയുമ്പോ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ല ലോങ്ങിലേക്ക്. കാസർഗോഡും നടത്തണം, എല്ലാ ജില്ലയിലും നടക്കണം. തലസ്ഥാന നഗരിയാണെന്ന് വെച്ചിട്ട് അവിടെ മാത്രം എല്ലാ നല്ല സംഭവങ്ങളും കേന്ദ്രീകരിക്കണം എന്നുള്ളത് ഒരു നല്ല വാദമായിട്ട് തോന്നുന്നില്ല. നമുക്ക് ഇവിടെ വരുന്ന സന്തോഷം, കാണുന്നതിന് സന്തോഷം. ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ദൂരെയായിരുന്നു, പിന്നെ ഇടയ്ക്ക് പേരൻസ് ആയാലും വിടില്ല. പിന്നാലെ കൊച്ചിയിലെല്ലാം നടത്തുന്നത്, തിരുവനന്തപുരത്ത് നിന്ന് നടത്തുന്നത്, അതുപോലെ കൊച്ചിയിൽ നടത്തുമ്പോൾ എല്ലാവർക്കും വരാനും പോകാനും എളുപ്പമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ സ്ഥിരം വേദി തിരുവനന്തപുരം തന്നെ ആവണമെന്നില്ല, മാറി മാറി നടക്കണം. ഓരോ
കോഴിക്കോടൊക്കെ നടക്കണം. അതാണ് കാരണം, കോഴിക്കോട് കുറച്ചുകൂടി സാംസ്കാരിക മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു നഗരമാണ്. കോവിഡ് സാഹചര്യത്തിൽ അത് നടത്തുന്നതിനോട് യോജിക്കുന്നുണ്ട്. കോവിഡ് കഴിഞ്ഞാൽ പഴയ പോലെ ട്രിവൻഡ്രം തന്നെ നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഗ്യാദർ ചെയ്യുന്ന ഒരു സ്പേസാണ് IFFK എന്ന് പറയുന്നത്. അതൊരു വികാരം കൂടിയാണ്. ഇപ്പം എൻ്റെ നാടിനൊക്കെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇങ്ങനത്തെ ഒരു സംഭവം ആയിരിക്കും കാണാത്തതും, അല്ലെങ്കിൽ പറഞ്ഞ മാതിരി കുറേ കാര്യങ്ങൾ അറിയാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളൊക്കെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ IFFK പോവുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കും. ആ ഒരു സാധനമൊക്കെ ഒന്ന് മാറിക്കിട്ടും, അതിനെക്കുറിച്ച് പ്രത്യേക ഒരു അറിവും കാര്യങ്ങളും കൂടി കിട്ടും. സിനിമയേക്കാൾ കൂടുതലായിട്ട് അവിടെ ചുറ്റിപ്പറ്റി കൂടുന്ന ഒരു വിഭാഗമുണ്ട്. സിനിമ തിയേറ്ററിലൊന്നും ഉണ്ടാവില്ല, അടുത്ത ലോഡ്ജുകളിൽ, പിന്നെ അതുപോലെ മദ്യപാനം, ഇങ്ങനൊരു വലിയ സാംസ്കാരിക ബുദ്ധിജീവികളാണ് നാട്ടിലുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കണം ഇത് തിരുവനന്തപുരത്തു നിന്നും ആകുമ്പോൾ മാത്രം അത് ശരിയാവുള്ളൂ എന്ന് പറയുന്നത്. നല്ല സിനിമ തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും ഈ കോഴിക്കോട്ടായാലും എവിടെയായാലും കാണാൻ പറ്റും. ഇപ്പം എന്തുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യം ഒറ്റ ജില്ല തന്നെ വെച്ച് നടത്തുന്നതാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പം എത്തിപ്പെടാൻ പറ്റണമെന്നില്ല. അത് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടേക്കും കൂടിയും വടക്കു ഭാഗത്തുള്ള ആളുകൾക്കും കൂടിയും ആസ്വദിക്കുന്ന രീതിയിൽ ആവണം എന്നുള്ള ഒരു വാദത്തോട് അനുകൂലിക്കുന്നു. വർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് തന്നെയാണ് പങ്കെടുക്കാറ്. അപ്പം അവിടെ എനിക്ക് ഉള്ളൊരു ഗ്രൂപ്പ്, ഒരു ഗ്യാങ്, അതിൻ്റെ ചെറിയൊരു മാനസിക വിഷമം മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്തിന് പുറത്തേക്ക് IFFK കൊണ്ടുപോകുന്നതിലുള്ള പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് കണ്ണൂരുകാർ നോക്കിക്കാണുന്നത് നമുക്ക് നോക്കാം. കൊറോണ സമയമായതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റൂല എന്തായാലും അറിയാം. പിന്നെ ട്രിവാൻഡ്രത്തിലും സീന നമ്മളിപ്പം ന്യൂസിലും കാണുന്ന ഏറ്റവും കൂടുതൽ കേസെല്ലാം അവിടെ ഇല്ലല്ലേ. അപ്പോൾ ഇപ്പം തലശ്ശേരി കൂടി ആയാൽ നമുക്ക് അടുത്തുള്ള ആൾക്കാർക്കും പോയി കാണാം, മറ്റ് ജില്ലകളിലെ ആൾക്കാർക്കും പോയി കാണാം. അല്ല, അവരൊരു പ്രതിഷേധാക്കേണ്ട ഒരു ഇതിലില്ല, കാരണം എല്ലാവർക്കും കാണണം. അപ്പം അവരും കൂടി ഒരു ഒത്തൊരുമയിൽ നിന്നാൽ നമുക്കും കൂടി കുറച്ചും കൂടി അടിപൊളിയാക്കാം ഫെസ്റ്റിവലല്ലോ. സിനിമ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് മാത്രമല്ലല്ലോ, ഒരു ആർട്ട് ഫോം അല്ലേ. അപ്പം അത് കണ്ണൂരുള്ളവർക്കും ഉണ്ടാവണം, എങ്ങനെ എല്ലാവർക്കും അറിയണ്ടേ. ആ, കേരളത്തിലെ സംഭവം കേരളത്തിലെ എവിടെ വേണ്ടി നടക്കുക. ഈ സിനിമ പോലുള്ള കലകളിൽ പ്രാദേശികവാദം എന്നുള്ളത് യാതൊരു അർത്ഥവുമില്ല. അതൊരു ശരിയായ രീതിയല്ല. തിരുവനന്തപുരത്തെ ചില ആളുകളുടെ മാത്രം വാക്കുകളാണ്. അത് തിരുവനന്തപുരത്തിലെ വാക്കുകൾ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ വാക്കുകളല്ല. ചില മലബാറിലെ നിരവധി ആളുകൾ തിരുവനന്തപുരം സിനിമ കാണാറുണ്ട്. അതുപോലെ തന്നെ ഗോവ ഫെസ്റ്റ് പോകാറുണ്ട്. ആ മാതൃകയിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തലശ്ശേരിയും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളും വരുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ചലച്ചിത്ര പ്രേമികളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും മാറി, നമ്മുടെ ശീലങ്ങൾ മാറി, എല്ലാം മാറി. തലശ്ശേരി പോയി കാണുമോ? കാണാണ്ട്. തീർച്ചയായും തീർച്ചയായും എന്തായാലും പോകും. സിനിമയിൽ പ്രാദേശികവാദത്തിനൊരു സ്ഥാനമില്ല എന്നാണ് ഈ ചെറുപ്പക്കാർ പറഞ്ഞു വെക്കുന്നത്. കണ്ണൂരിൽ നിന്നും നൗഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചലച്ചിത്രമേളയുടെ ഭൂപടം, സമയക്രമം, ഒപ്പം ഫിയാഫിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ, അതൊക്കെ മാറ്റിവെച്ച് മലയാളികളുടെ സിനിമയോട് ഗൗരവമുള്ള സിനിമയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി ഈ അഭിപ്രായ പ്രകടനങ്ങളെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദിവസത്തിൽ ഒരുപക്ഷെ രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. കോവിഡിനെ തടയാൻ കോവിഡ് വാക്സിൻ ഇന്ന് തന്നെ അതിന് അംഗീകാരം ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏകദേശ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. പ്രശാന്ത് രഘുവംശം ചേരുന്നു ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, ആ പ്രതീക്ഷിക്കുന്ന വാർത്ത ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച, ജനങ്ങളെ ഏറ്റവും അധികം വലച്ച, വീടുകൾക്കുള്ളിലാക്കിയ, മാസ്കിനുള്ളിലാക്കിയ ആ കോവിഡിൽ നിന്നും വലിയ ഒരു മോചനത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന വാക്സിൻ്റെ അംഗീകാരം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണോ കരുതുന്നത്? ഏത് ദിവസം അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഉപയോഗം ആരംഭിക്കാനാണോ സാധ്യത? ഗുഡ് മോർണിംഗ് അബ്ജോദ്. എന്തായാലും ദില്ലി നഗരത്തിൽ ഇപ്പോൾ വലിയ മഴ പെയ്യുകയാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് മഴ തുടങ്ങിയിരുന്നില്ല, അത് കഴിഞ്ഞ് വളരെ ശക്തമായിട്ട് തന്നെ മഴ പെയ്യുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അല്പം ഒരു ഇൻഡോറിലേക്ക് ഈ ലൈവ് മാറ്റേണ്ടി വന്നു. എന്തായാലും ഈ മഴയ്ക്കിടയിൽ പുതുവർഷത്തിൽ നല്ല വാർത്തകളാണ് കഴിഞ്ഞ 2 ദിവസത്തിൽ പുറത്ത് വരുന്നത്. ഇന്നും 11 മണിക്കുള്ള വാർത്താസമ്മേളനത്തിൽ വളരെ ശുഭകരമായ ഒരു വിവരം കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ വിദഗ്ധ സമിതിയുടെ യോഗം ചേരുകയായിരുന്നു. അവർ പ്രധാനമായും ചർച്ച ചെയ്തിരുന്നത് ഈ കോവിഡ് വാക്സിനെ സംബന്ധിച്ചാണ്. ഏതൊക്കെ കോവിഡ് വാക്സിന് ഇന്ത്യയിൽ അനുമതി നൽകണം എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് അവർ ചർച്ച ചെയ്തത്. ഇപ്പോൾ പ്രതിരോധ മരുന്നുകളെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ചില ശുപാർശകളാണ് ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയ്ക്ക് അവർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടെയാണ് അന്തിമമായ ഒരു ശുപാർശ ഇവർ DCGIക്ക് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 ശുപാർശയാണ് പ്രധാനമായും ഇപ്പോൾ വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിന് മുമ്പാകെ നൽകിയിരിക്കുന്നത്. 1, സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ആസ്ട്രാസെനക്ക എന്ന കമ്പനിയും ഓക്സ്ഫോർഡ് സർവകലാശാലയും സംയുക്തമായി വികസിപ്പിക്കുന്ന കോവിഷീൽഡ് എന്ന മരുന്നിന് അനുമതി നൽകാവുന്നതാണ്. എമർജൻസി യൂസ് അപ്രൂവൽ EUA എന്ന പേരിൽ ഇത് അടിയന്തര ആവശ്യത്തിനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ ആദ്യം നൽകുന്നത്. 2, ഭാരത് ബയോടെക്കും ICMR ഉം ചേർന്ന് ഇന്ത്യയിൽ
തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കോവാക്സിൻ എന്ന പ്രതിരോധ മരുന്നിനും അനുമതി നൽകാവുന്നതാണ് എന്നീ ശുപാർശയിൽ പറയുന്നു. മൂന്നാമതായി കാഡില എന്ന കമ്പനി വികസിപ്പിക്കുന്ന പ്ലാസ്മിഡ് ഡി എൻ എ കോവിഡ് വാക്സിൻ്റെ മൂന്നാം ഘട്ട പരീക്ഷണത്തിന് അനുമതി നൽകാം എന്നും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയ്ക്കുള്ള ഈ ശുപാർശയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ശുപാർശ കിട്ടി അരമണിക്കൂറിനുള്ളിൽ ഡി സി ജി എയിൽ ഒരു ഉന്നതതല യോഗം ഇന്നലെ തന്നെ വിളിച്ചു ചേർത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് മാത്രമാണ് ഡി സി ജി യുടെ ആ യോഗം അവസാനിച്ചത്. ആ യോഗത്തിൽ തത്വത്തിൽ ഈ ഒരു ശുപാർശ, അതായത് ഈ വിദഗ്ധ സമിതി നൽകിയ ശുപാർശ അംഗീകരിക്കാം എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മരുന്നുകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം 11 മണിക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് 225 മുതൽ 250 രൂപ വരെ ഒരു ഡോസ് ഇനി ഈടാക്കും എന്നാണ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഭാരത് ബയോടെക്കും ഐ സി എം ആറും ചേർന്നുള്ള കോവാക്സിന് 350 രൂപ ഒരു ഡോസിന് ഈടാക്കും എന്നതാണ് അവരും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിലയുടെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിന് വലിയ ആശങ്കയില്ല. ഇത് സംബന്ധിച്ച് രണ്ട് വാക്സിനും ഒരേ വില നിശ്ചയിക്കാനുള്ള ചില ചർച്ചകൾ നടക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു അനുമതി ഇന്ന് ഡി സി ജി ഐ നൽകിക്കഴിഞ്ഞാൽ എപ്പോൾ മരുന്ന് വിതരണം ചെയ്ത് തുടങ്ങാനാവും എന്നതാണ് അടുത്ത വിഷയം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ മരുന്ന് വിതരണം ചെയ്യാൻ കഴിയും എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. കാരണം എല്ലായിടത്തും ഡ്രൈ റൺ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്നലെ ഏതാണ്ട് 226 കേന്ദ്രങ്ങളിലുള്ള ഡ്രൈ റൺ പൂർത്തിയാക്കുകയും എല്ലായിടത്തും വിജയകരമാണിത് എന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. 125 ജില്ലകളിൽ ഇതിൻ്റെ ഡ്രൈ റൺ പൂർത്തിയാക്കി കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മരുന്ന് വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാം. ഇപ്പോൾ കോവാക്സിന് അടിയന്തരമായി അനുമതി നൽകാനുള്ള ഒരു കാരണമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ വാക്സിൻ ഏത് വകഭേദം വന്ന വൈറസിനെതിരെയും നന്നായി പ്രവർത്തിക്കും എന്നതാണ്. അതുകൊണ്ട് കോവിഷീൽഡിനൊപ്പം തന്നെ കോവാക്സിൻ കൂടി കൊണ്ടുവരുന്നത് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ യു കെയിൽ നിന്ന് ഈ ജനിതക മാറ്റം വന്ന വൈറസിൻ്റെ സാന്നിധ്യം ഇന്ത്യയിലും ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ കണ്ടെത്തിക്കഴിഞ്ഞു. മാത്രമല്ല വില ഇത്രയും കുറഞ്ഞിരിക്കുന്നതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഫൈസർ പോലുള്ള മരുന്നുകൾക്ക് വില കൂടുതലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി എത്രത്തോളം മരുന്ന് ഉടൻ നൽകാൻ കഴിയും എന്നതും സർക്കാരിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. ഇന്നലെ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കി കഴിഞ്ഞു, 1 കോടി ആൾക്കാർക്കായിരിക്കും ആദ്യം ഇത് നൽകുക. അത് ആരോഗ്യ പ്രവർത്തകർക്കായിരിക്കും, 1 കോടി ആരോഗ്യ പ്രവർത്തകർക്കായിരിക്കും ആദ്യം നൽകുക. അത് കഴിഞ്ഞ് 2 കോടി മുന്നണി പോരാളികൾക്ക് നൽകും. ഇവർക്ക് വളരെ സൗജന്യമായി മരുന്ന് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 3 കോടി ആൾക്കാർക്കായിരിക്കും ഇത് ആദ്യം നൽകുക, അത് സൗജന്യമായി തന്നെ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് 50 വയസ്സിന് മുകളിലുള്ള ഏതാണ്ട് 25 കോടി ആൾക്കാരുണ്ട്. 50 വയസ്സിന് താഴെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന 1 കോടിയിലധികം ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈ 26 കോടി ആൾക്കാർക്ക് എങ്ങനെ മരുന്ന് നൽകണം എന്നതാണ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന് ആയുഷ്മാൻ ഭാരത് പോലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് സർക്കാർ ആലോചിക്കുന്നുണ്ട്. ചില സംസ്ഥാന സർക്കാരുകൾ ഇത് സൗജന്യമായി നൽകാം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിലും മറ്റും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ബി ജെ പി ഇത് ഉൾക്കൊള്ളിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഈ 26 കോടി ആൾക്കാരിലേക്ക് പോകുമ്പോൾ ഈ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ മരുന്ന് നൽകാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അന്തിമമായി ഇത് സൗജന്യമായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ആദ്യ 3 കോടി ആൾക്കാർക്ക് ഇത് സൗജന്യമായിരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മരുന്ന് വിതരണം ചെയ്യാൻ കോവിൻ എന്ന പേരിൽ ഒരു IT പ്ലാറ്റ്ഫോം ഇതിനകം തന്നെ രൂപീകരിച്ചിരുന്നു. ഈ IT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ 75 ലക്ഷം പേരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരും മുന്നണി പോരാളികളും ഉൾപ്പെടെയാണ് ഈ കോവിനിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചായിരിക്കും ഈ രജിസ്ട്രേഷൻ നടക്കുക. അത് കഴിഞ്ഞ് എന്നാണ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു മെസ്സേജ് കിട്ടും. ആ മെസ്സേജുമായി ആ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തുക, എന്നിട്ട് തിരിച്ചറിയൽ കാർഡും കാണിക്കുക. ഒരു ഉദ്യോഗസ്ഥൻ ഇത് രണ്ടും പരിശോധിക്കും. അത് കഴിഞ്ഞ് അവർക്ക് നൽകിയ സമയമാണ് എന്ന് വ്യക്തമാവുകയാണെങ്കിൽ അവരെ ആ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിക്കും. പിന്നീട് കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വാക്സിൻ നൽകാൻ പ്രത്യേകം പരിശീലനം നടത്തിയ ആൾക്കാരുണ്ടാകും. അവർ വാക്സിൻ നൽകും. പിന്നീട് അരമണിക്കൂറോളം അവിടെ ഇരുന്ന് എന്താണ് ഇതിൻ്റെ പാർശ്വഫലം എന്നതുൾപ്പെടെയുള്ള സംബന്ധിച്ച് നിരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും. ഓരോ 15 ദിവസവും ഈ മരുന്ന് നൽകിയതിന് ശേഷമുള്ള പാർശ്വഫലം എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായി തന്നെ ഗവൺമെൻറ്റിനെ അറിയിക്കണം എന്ന് ഇന്നലെ വിദഗ്ധ സമിതി ഈ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഓരോ ആൾക്കും ഈ എത്തുന്ന കുത്തിവെക്കാൻ എത്തുന്ന ഓരോ ആൾക്കും ഒരു ഫാക്ട് ഷീറ്റ്, എന്താണ് ഈ മരുന്ന്, എന്താണ് ഇതിൻ്റെ ഫലം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കണം, അതിനൊരു ഫാക്ട് ഷീറ്റ് തയ്യാറാക്കി നൽകണം എന്നൊരു മറ്റൊരു നിബന്ധന കൂടി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബൃഹത് പദ്ധതിയിലേക്കാണ് രാജ്യം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 114,356 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഏതാണ്ട് ഇത് സംബന്ധിച്ചുള്ള പരിശീലനങ്ങളെല്ലാം തന്നെ പ്രശാന്ത് വാക്സിൻ സംബന്ധിച്ച് അറിയേണ്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ സമഗ്രമായി പ്രശാന്ത് വ്യക്തമാക്കി. ഇനി എന്തെങ്കിലും അവ്യക്തതകൾ ബാക്കിയുണ്ടെങ്കിൽ 11 മണിക്കത്തെ വാർത്താ സമ്മേളനത്തോടെ അത് പൂർത്തിയാകും. അല്പസമയം മഴയിലും
തണുപ്പിലും തുടരുക, അത് കണ്ട് ആസ്വദിക്കുക. കാരണം ടാഗോർ തിയേറ്ററിന് മുന്നിൽ കെ ജി കമലേഷ് ഇപ്പോഴും കാത്ത് നിൽക്കുന്നുണ്ട്. കാരണം എൻ സി പിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. എൻ സി പി മുന്നണി വിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു ഇന്നലെ വന്നത്. അത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം പാർട്ടി നേതാക്കന്മാർ തന്നെ പങ്കുവയ്ക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത, എ കെ ശശീന്ദ്രൻ എൻ സി പി മുന്നണി വിടുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും ഇടതു മുന്നണിയിൽ തന്നെ തുടരുമെന്നാണ്. കമലേഷ് തുടരുന്നുണ്ട്. കമലേഷ്, ശശീന്ദ്രൻ ഇടതു മുന്നണിയിൽ തന്നെ തുടരുക, എൻ സി പി വിടുക, ഏത് വഴിയായിരിക്കും ശശീന്ദ്രൻ സ്വീകരിക്കാൻ സാധ്യത? മറ്റേതെങ്കിലും പാർട്ടികളിൽ ചേരുമോ അതോ പുതിയ പാർട്ടി ഉണ്ടാകും? എന്തായിരിക്കും അദ്ദേഹത്തിന് മുന്നിലുള്ള വഴി? അബ്ജോദ്, നേതാക്കൾ ഔദ്യോഗികമായി പരസ്യമായി എല്ലാ വാർത്തകളും നിഷേധിക്കുമ്പോഴും എൻ സി പി ഔദ്യോഗിക വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ, മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ യു ഡി എഫിലേക്ക് പോകുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ചില ചർച്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ എ കെ ശശീന്ദ്രൻ ഇപ്പോഴും എൽ ഡി എഫ് ഇടുന്നവരോട് യോജിപ്പില്ല. മറ്റ് ചില വഴികൾ കൂടി എ കെ ശശീന്ദ്രൻ മുന്നിലുണ്ട്. അത് അദ്ദേഹം തേടുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കളുമുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പോൾ ഇവിടെ കോൺഗ്രസിനൊപ്പം നിൽക്കുക, എന്നിട്ട് എൽ ഡി എഫിലേക്ക് നിൽക്കുക, വീണ്ടും മത്സരിക്കുക എന്നുള്ള ഒരു ഒരു സജീവമായ നിർദ്ദേശം എ കെ ശശീന്ദ്രന്റെ മുന്നിലുണ്ട്. പക്ഷേ ശശീന്ദ്രൻ നമ്മളോട് രാവിലെ തന്നെ സംസാരിച്ചത് ഇത്തരത്തിൽ ഒരു വാർത്തകളും ഇല്ല, പാർട്ടി വിടുന്നില്ല, മുന്നണി വിടുന്നില്ല, എല്ലാവരും എൻ സി പിയിലാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിളിച്ചു. ഇന്നിപ്പോൾ ആലപ്പുഴയിൽ ജില്ലാ കമ്മിറ്റി ടി പി പീതാംബരന്റെ നേതൃത്വത്തിലുണ്ട്. ഇതിൽ പ്രധാനമായും ചർച്ച എൽ ഡി എഫിൽ നിന്നപ്പോൾ എന്തൊക്കെ നേട്ടമുണ്ടായി, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകിയില്ല എന്നുള്ള വ്യാപക പരാതി ഇന്നലെ തിരുവനന്തപുരത്തെ യോഗത്തിലുണ്ട്. സമാനമായ സ്ഥിതി ആലപ്പുഴയിലും ഉണ്ടാകും. ഈ യോഗത്തിൽ തന്നെ ഒരു പൊതുവികാരം, എങ്ങനെ മുന്നണിയിൽ ഇങ്ങനെ തുടരണമോ അതോ യു ഡി എഫിനൊപ്പം പോകണോ എന്നുള്ള ഒരു ചർച്ച ഉണ്ടാകും. ഈ 14 ജില്ലകളിലും യോഗത്തിന് ശേഷം ദേശീയ നേതൃത്വത്തെ അറിയിച്ച് ശരത് പവാറിനെ കൊണ്ട് ഈ ഒരു നിയമസഭാ സമ്മേളനം ജനുവരി 28 തീരുന്ന സമയത്ത് അതിനുശേഷം ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനാണ് നീക്കം. പക്ഷേ ശശീന്ദ്രൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉറച്ചു നിൽക്കും എൽ ഡി എഫിൽ. അതൊരു പക്ഷേ എൻ സി പി എന്നുള്ള നിലയ്ക്കായിരിക്കില്ല, പിളർന്നുകൊണ്ട് കോൺഗ്രസിലോ മറ്റോ ആയി നിലനിന്നുകൊണ്ടായിരിക്കും തുടരുക. ശരി കമലേഷ്, വളരെ നന്ദി ഈ വിവരങ്ങൾ പങ്കുവച്ചതിന്. ദില്ലിയിൽ പ്രശാന്ത് രഘുവംശം തുടരുന്നുണ്ട്. ദില്ലിയിൽ നല്ല മഴയാണ്, നല്ല തണുപ്പുണ്ട്. കർഷകർ, നമ്മുടെ കർഷകർ കഴിഞ്ഞ ഏതാണ്ട് 40 ദിവസത്തോടെ അടുക്കുന്നു, 40 ദിവസമായി മഴയിലും തണുപ്പിലും സമരരംഗത്താണ്, പ്രക്ഷോഭരംഗത്താണ്. പ്രശാന്ത്, മഴ തണുപ്പ് ഒക്കെ നമുക്ക് വളരെ കാൽപ്പനികമായി പറയാമെങ്കിൽ കൂടി കർഷകർ കഴിഞ്ഞ ഇത്രയധികം ദിവസങ്ങളായി ഈ തണുപ്പിൽ, ഇപ്പോൾ ഈ മഴയത്തും ഒക്കെ തുടരുകയാണ്. സമരത്തോട് അനുഭാവപൂർണമായ ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതുമില്ല. കർഷകർ സമരം പല രീതിയിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിൽ ഇനി അവസാനത്തെ ചർച്ച എന്ന നിലയിലാണ് ഒരുപക്ഷെ കർഷകർ ഇതിനെ കാണുന്നത്. 4-ാം തീയതി നടക്കുന്ന, നാളെ നടക്കുന്ന ചർച്ചയെ, എന്താണ് കർഷകരുടെ മനസ്സിലുള്ളത്? എങ്ങനെയാണ് അവർ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? കേന്ദ്രം എങ്ങനെയാണ് അതിനെ നേരിടാൻ ആലോചിക്കുന്നത്? അബ്ജോദ്, തീർച്ചയായിട്ടും കാൽപ്പനികമാണ് സാധാരണ മഴയെക്കുറിച്ച് കവികളൊക്കെ എഴുതുമ്പോൾ സ്വീകരിക്കുന്ന ശൈലിയെങ്കിലും, നമ്മൾ പല ദിവസവും രാവിലെ 6 മണിക്കൊക്കെ ഈ കർഷക സംഘടനകൾ നടത്തുന്ന സമരവേദിയിലേക്ക് പോകുമ്പോൾ അവർ വളരെ അധികം പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ സമരം നടത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകും. അവർ ടെൻറ്റുകൾ അടിച്ച് ട്രാക്ടറുകളിൽ കിടന്നുറങ്ങിയൊക്കെയാണ് ഈ കൊടും തണുപ്പത്തും ഈ സഹന സമരം തുടരുന്നത്. ചിലരൊക്കെ തുറന്നുള്ള ടെൻറ്റുകളിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു വലിയ ടാർപാളിൻ വലിച്ചുകെട്ടിയുള്ള ടെൻറ്റിലാണ് സാധാരണ കർഷകരൊക്കെ കിടന്നുറങ്ങുന്നത്. അത്തരം ഒരു അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി, ഏതാണ്ട് 40 ദിവസമാകുന്നു, ഈ 40 ദിവസത്തെ സമരം കർഷകർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ സൂചനകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. 4 ആവശ്യങ്ങൾ നേരത്തെ കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഈ നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളൊരു ആവശ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുക്കട്ടെ എന്നുള്ളൊരു നിർദ്ദേശമാണ് മന്ത്രിമാർ മുന്നോട്ട് വെച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ അന്തിമ തീരുമാനത്തിനായി ഇപ്പോൾ മന്ത്രിമാരുടെ സമിതി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് അമിത്ഷാ കൃഷിമന്ത്രിയുമായും ഭക്ഷ്യമന്ത്രിയുമായും ചർച്ച നടത്തും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചർച്ചയിൽ എന്താണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അമിത്ഷാ ഇവരെ അറിയിക്കാനുള്ള സാധ്യതയാണുള്ളത്. കർഷക സംഘടനകളും ഈ അന്തിമമായ തീരുമാനത്തിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഈ ബില്ലുകൾ പിൻവലിക്കുന്നില്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ല എന്ന നിലപാടിൽ തന്നെയാണ് കർഷക സംഘടനകൾ. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ 26-ാം തീയതി രാജ്യം റിപ്പബ്ലിക് ദിന പരേഡ് ദില്ലിയിൽ നടത്തുമ്പോൾ ദില്ലിയിലേക്ക് ട്രാക്ടർ പരേഡ് നടത്താനാണ് ഇപ്പോൾ കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ട്രാക്ടർ പരേഡ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷികമായ 23-ന് ആസാദ് കിസാൻ ദിവസ് എന്ന പേരിൽ വലിയൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ മകരവിളക്കിന് അനുബന്ധിച്ച് പഞ്ചാബിൽ ആഘോഷിക്കുന്ന
ലോറി ആഘോഷത്തിലും ശക്തമായി തന്നെ കർഷക സംഘടനകളുടെ ഈ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരം ശക്തമാക്കാനുള്ള തീരുമാനം ഇന്നലെ തന്നെ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി സർക്കാരിൻ്റെ കോർട്ടിലാണ് പന്ത്. എന്താണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും അമിത്ഷായും തീരുമാനിക്കുന്നതെന്ന് ഇന്നും നാളെയുമായി വ്യക്തമാകും. പ്രശാന്ത്, ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദില്ലിയിലുണ്ട്. അദ്ദേഹം കാര്യമായ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. BJP അധ്യക്ഷനെ കാണുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തി, വലിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ നടത്തിയെങ്കിലും പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വിജയം നേടാൻ BJPക്ക് കഴിഞ്ഞില്ല. വോട്ട് ശതമാനത്തിൽ കാര്യമായ വർധനയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ പോരായ്മ തീർക്കാനുള്ള ശ്രമമാണ് എന്ന് കരുതണം. കാലേക്കൂട്ടി ചർച്ചകളിലേക്കൊക്കെ കടന്നത്. ഒപ്പം A+ സീറ്റുകളിൽ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനൊക്കെയുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് BJPയും അധ്യക്ഷനും ഒക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്? അബ്ജോദ്, ഇന്നും കൂടിക്കാഴ്ചകൾ കെ സുരേന്ദ്രൻ ദില്ലിയിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിഡ് മുക്തനായ JP നഡ്ഡ ഉൾപ്പെടെയുള്ളവരുമായി ഇന്നലെ കെ സുരേന്ദ്രൻ ചർച്ച നടത്തിയിരുന്നു. എന്തായാലും ഈ ചർച്ചകളിലെല്ലാം എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രതീക്ഷിച്ചതുപോലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര നേതാക്കൾ ആരാഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കെ സുരേന്ദ്രൻ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി മികച്ച പ്രകടനം BJPയുടെ ഭാഗത്ത് നിന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു. മാത്രമല്ല തിരുവനന്തപുരം നഗരസഭ കിട്ടും എന്നായിരുന്നു എല്ലാ നേതാക്കളും നൽകിയ റിപ്പോർട്ടും. അതൊക്കെ കേന്ദ്രതലത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നാ റിസൾട്ട് വരുന്ന ദിവസം, ഫലം വരുന്ന ദിവസം ദേശീയ തലത്തിലും തിരുവനന്തപുരം എന്ന കേരളത്തിൻ്റെ സംസ്ഥാനം പിടിച്ചു എന്ന രീതിയിൽ വലിയ പ്രചാരണം നടത്താനുള്ള ഒരു പദ്ധതിയൊക്കെ BJPയുടെ IT വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പദ്ധതിയെല്ലാം തന്നെ നടക്കാതെ പോയി. അതുകൊണ്ട് അത് സംബന്ധിച്ചൊരു വിലയിരുത്തൽ ഇപ്പോൾ തുടരുകയാണ്. നേരത്തെ അബ്ജോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങണം. ചില സീറ്റുകളിൽ വിജയസാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് A+ സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ളവ നേരത്തെ നടത്തിക്കൊണ്ട് തയ്യാറെടുപ്പുണ്ടാകണം എന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത് പാർട്ടിയിലെ യോജിപ്പാണ്. അനാവശ്യമായ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു, അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകുന്നു, ഗ്രൂപ്പിസം ശക്തമാകുന്നു എന്നൊരു വിലയിരുത്തൽ എന്തായാലും കേന്ദ്രതലത്തിൽ ഇപ്പോഴുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ള കർശന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നൽകും എന്നാണ് സൂചന. ഇനി കെ സുരേന്ദ്രനുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തെ മറ്റു ചില നേതാക്കളുമായി കൂടി, പ്രത്യേകിച്ച് പരാതി ഉന്നയിച്ച നേതാക്കളുമായി കൂടി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം കേന്ദ്ര നേതൃത്വം ഈ ഗ്രൂപ്പിസം അവസാനിപ്പിക്കാനുള്ള ചില കർശന നിർദ്ദേശങ്ങളും നൽകിയേക്കും. കേരളത്തിന് പുറത്ത് ഒരുപക്ഷെ ലോകത്താകമാനം മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഗുഡ്വിൽ നേടിത്തരുന്ന ഒരു വിഭാഗം കേരളത്തിൽ നിന്ന് പോകുന്ന നഴ്സിംഗ് സമൂഹമാണ്, നഴ്സുമാരാണ്. വിദേശത്തൊക്കെ ശരിയാണ്, അവർ നന്നായി പരിഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും പല ആശുപത്രികളിലും അതല്ല സ്ഥിതി. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കോവിഡ് ബാധിതനായതിന് പിന്നാലെ മലയാളി നഴ്സായ രോഹിത് എന്ന ആൾക്ക് ശമ്പളം നിഷേധിക്കുന്ന ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ സമീപനം. അദ്ദേഹത്തിന് ശമ്പളം നൽകുമെന്നും മറ്റ് പീഡന നടപടികൾ ഉണ്ടാകില്ലെന്നും ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിന് മഹാരാഷ്ട്രയിലെ ആരോഗ്യമന്ത്രി തന്നെ ഉറപ്പു നൽകിയിട്ടുണ്ട്. പക്ഷേ ആശുപത്രിയുടെ സമീപനത്തിൽ ഒരു മാറ്റവും ഇല്ലെന്നും മാനനഷ്ടമുണ്ടാക്കിയതിന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുമാണ് ആശുപത്രി അധികൃതർ ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് രോഹിത് ഇപ്പോഴും പറയുന്ന നിലപാട്. ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് മൂലം മുംബൈ നഗരം വലഞ്ഞപ്പോൾ സഹായവുമായി കേരളത്തിൽ നിന്നെത്തിയ സംഘത്തിലെ അംഗമായിരുന്നു ആലപ്പുഴ സ്വദേശി രോഹിത്. ദൗത്യം പൂർത്തിയാക്കി സംഘം മടങ്ങിയപ്പോഴും മുംബൈ കോർപ്പറേഷന്റെ അഭ്യർത്ഥന മാനിച്ച് ബാന്ദ്ര കുർള കോംപ്ലക്സിലെ മെഗാ കോവിഡ് സെന്ററിൽ ജോലി തുടരുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം രോഗം രോഹിത്തിനെയും പിടികൂടിയപ്പോഴാണ് ഇത്രകാലം സേവിച്ചവർ മനുഷ്യത്വം മറന്നത്. രോഗബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ശമ്പളമാണ് നിഷേധിക്കപ്പെട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പിന്തുണയുമായി വിവിധ നഴ്സിംഗ് സംഘടനകൾ രംഗത്തെത്തി. കേരള സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. AM Arif MP മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. എന്നിട്ടും പ്രശ്നപരിഹാരം കാണാത്തതിനാലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട് പ്രശ്നം ധരിപ്പിച്ചത്. This is really not ethical, not in principle. So, as a minister, yes, I will ask them, the authority or the administration staff of over there, to see that the male nurse is paid. I assure even to the people of Kerala that no such incidents will happen henceforth. വിദേശത്ത് വൻ ശമ്പളത്തിൽ കിട്ടിയ ജോലി പോലും വേണ്ടെന്ന് വെച്ച് മുംബൈയിൽ നിൽക്കുകയായിരുന്നു രോഹിത്. തുടക്കത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ആണ് ഇതിൽ ഇറങ്ങിയതും ഒറ്റയ്ക്കാണ് ആദ്യം തന്നെ പരാതി കൊടുത്തതും. പിന്നീടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇതിൻ്റെ പേരിൽ ഒരു ന്യൂസ് പുറത്തുവിടുന്നത്. അതിനുശേഷം മറ്റ് മാധ്യമങ്ങളിലും വന്നു. അതുകൂടാതെ മറ്റ് സംഘടനകൾ, അതായത് ഇപ്പം നമ്മുടെ UNA ആയിക്കോട്ടെ, KGNU,
KNU, KGNN, അതായത് എല്ലാ സംഘടനകളും ഒരുമിച്ചൊരു കൂട്ടായ്മ പോലെ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്നും ഞാൻ ഒറ്റയ്ക്കൊരു സമരം തുടങ്ങി ഇത്രയും നമ്മുടെ ഒരു ജനത മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ മിനിസ്റ്റർ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ നിൽക്കും. കാരണം ഇതൊരു മനുഷ്യത്വപരമായ കാരണമാണ്. മുംബൈ കോർപ്പറേഷന് കീഴിൽ ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ കമ്പനി കടുംപിടുത്തം തുടരുകയാണ്. മന്ത്രിയുടെ വാക്ക് വെറും പാഴ്വാക്കാവില്ലെന്ന് രോഹിത്തിനെ പോലെ പ്രതീക്ഷിക്കുമ്പോഴും കേരള സർക്കാർ വിഷയത്തിൽ എന്തു ചെയ്യുകയാണെന്ന് കൂടി ചോദിക്കട്ടെ. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒരു കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് തീർച്ചയായും ഒരുപാട് പരിമിതികൾക്കിടയിലും അഭിമാനിക്കാം. കാരണം നമ്മുടെ ഒരുപാട് പരാതികളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു തീരുമാനം വളരെ വേഗം ഉണ്ടാകും. വോട്ടെണ്ണി കഴിഞ്ഞാൽ ഇത്രയും വേഗം സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. പക്ഷേ വലിയ വികസിത രാജ്യമായ അമേരിക്കയ്ക്ക് ഇത്രയേറെ ദിവസങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞിട്ടും പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ ഒരു കോൺസെൻസസിൽ ഒരു ഒത്തുതീർപ്പിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എതിർപ്പുകളും തടസ്സവാദങ്ങളും ഒക്കെ തുടരുകയാണ് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. സുജിത് ചന്ദ്രൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. സുജിത്ത്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമ പ്രശ്നങ്ങളൊന്നും ഇനിയും അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും അത് തുടരുകയാണ്. ഒപ്പം തന്നെ മറ്റെന്തൊക്കെ വാർത്തകളാണ് ആഗോളതലത്തിൽ ഇന്നുള്ളത്? തീർച്ചയായിട്ടും അബ്ജോദ്, അമേരിക്ക പോലെയുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള വളരെ മോശം പ്രവണതയാണ്, തർക്കങ്ങളാണ് അവിടെ നിന്ന് വരുന്നതെന്നാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ജോ ബൈഡൻ്റെ തെരഞ്ഞെടുപ്പിനെതിരെ റിപ്പബ്ലിക്കൻ സെനേറ്റർമാർ ഒരു അവസാന നീക്കം കൂടി നടത്തി നോക്കുകയാണ്. ടെക്സസ് സെനേറ്ററായ ടെഡ് ക്രൂസിൻ്റെയും അതേപോലെ വിസ്കോസിൻ സെനേറ്റർ റോൺ ജോൺസൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ 10 സെനറ്റർമാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിന് അംഗീകാരം നൽകുന്ന നടപടിയുമായി സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാക്കണം. ഇപ്പോൾ സ്വിംഗ് സ്റ്റേറ്റുകളിലടക്കം നടന്ന തർക്കം നടന്ന തർക്കം നിയമ നിയമ നടപടികൾ നിയമ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകളിലെയൊക്കെ ഇലക്ഷൻ പ്രഖ്യാപനം അത് ഒരു 10 ദിവസത്തേക്ക് കൂടി നീട്ടിവെക്കണം എന്നാണ് പറയുന്നത്. ഏതായാലും ഈ സെനേറ്റർമാരൊക്കെ കൂടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് അംഗീകാരം നൽകുന്ന ദിവസം വരാനിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ അടിയന്തരമായി 10 ദിവസത്തേക്ക് ഈ സ്റ്റേറ്റുകളിലെ ഫലങ്ങൾ മരവിപ്പിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. തർക്കം തുടരുന്ന സംസ്ഥാനങ്ങളിലെ ഫലം അടിയന്തര ഓഡിറ്റിന് വിധേയമാക്കണമെന്നും ഇവർ പറയുന്നു. ഏതായാലും ഇത് ഇരു സഭകളിലും ഇത് കോൺഗ്രസിലും ഒന്നും ഒരു റിപ്പബ്ലിക്കന്മാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാധ്യത ഇവിടെയൊന്നും തെളിയുന്നില്ല. എങ്കിൽ പോലും ഒരു അവസാനവട്ട ശ്രമം കൂടി അവർ നടത്തി നോക്കുകയാണ്, അല്ലെങ്കിൽ പ്രതീകാത്മകമായെങ്കിലും പ്രതിഷേധിക്കുകയാണ്. ഇതേവരെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പരാജയം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. 50 കേസുകളാണ് വിവിധ കോടതികളിലായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നടക്കുന്നത്. ഏതായാലും ടെഡ് ക്രൂസിൻ്റെ നേതൃത്വത്തിലുള്ള അവസാനവട്ട റിവോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിമത ഒരു എതിർസ്വരം അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്ത. 232 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾക്കാണ് ജോ ബൈഡൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏതായാലും 6 ഈ ഫലത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകാനിരിക്കെ ഒരു ശ്രമം കൂടി റിപ്പബ്ലിക്കന്മാർ നടത്തി നോക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട വാർത്ത ബ്രിട്ടനിൽ നിന്നുള്ള വാർത്തയാണ്. ബ്രിട്ടനിൽ ലോകമെമ്പാടും ഇപ്പോൾ കോവിഡ് വാക്സിനുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈജിപ്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ വാക്സിൻ നൽകിക്കഴിഞ്ഞു. നമ്മളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ സമയത്ത് ബ്രിട്ടനിൽ നിന്നുള്ള വാർത്തകൾ തീർത്തും നിരാശാജനകമാണ്. ഇന്നലെ മാത്രം 57,000 പേർക്കാണ് ബ്രിട്ടനിൽ കോവിഡ് വന്നത്. 57,525 എന്നുള്ളതാണ് യഥാർത്ഥ കണക്ക്. ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. ആദ്യ കോവിഡ് തരംഗം ഉണ്ടായ സമയത്തേക്കാൾ കൂടുതൽ ഉയർന്ന നിലയിലാണ് ബ്രിട്ടനിലെ ഇപ്പോഴത്തെ കോവിഡ് വ്യാപന നിരക്ക് എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. രാജ്യത്തെ എല്ലാ ആശുപത്രികളും ഒരു വലിയ രോഗബാധ മോശമാകുന്ന സാഹചര്യം നേരിടാൻ തയ്യാറാകണമെന്ന് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നാഷണൽ ഹെൽത്ത് സർവീസിലെ മുതിർന്ന ഡോക്ടർ പ്രൊഫസർ ആൻഡ്രൂ ഗൊദാർദാണ് ആശുപത്രികൾക്ക് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്യവ്യാപകമായി ജനിതകമാറ്റം സംഭവിച്ച അതിതീവ്ര വൈറസ് വ്യാപിക്കുന്നുണ്ടെന്നും ഇത് കൂടുതൽ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുമാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ടഫസ്റ്റ് വിൻ്റർ, ഏറ്റവും രൂക്ഷമായ ഒരു തണുപ്പ് കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും ബ്രിട്ടനിൽ നിന്ന് വരുന്ന വാർത്തകൾ മഹാമാരി സംബന്ധിച്ച് തീരെ ആശാവഹമല്ല. ഈ രണ്ട് വാർത്തകളാണ് പ്രധാനമായും ഇന്ന് അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ പ്രധാന തലക്കെട്ടുകളായി, ഒന്നും രണ്ടും തലക്കെട്ടുകളായി ഇടം പിടിച്ചിട്ടുള്ളത്. അഭിജോത്. ശരി സുജിത്ത്. ലിംഗരാഷ്ട്രീയം അതുപോലെ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ, അല്ലെങ്കിൽ വളരെ വൈകി, ഈ മാറ്റങ്ങളെ തിരിച്ചറിയുന്നത് പ്രതിരോധ സേനകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. നാവികസേനയിൽ ഈ ലിംഗസമത്വത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയ കമാൻഡർ ഇ പ്രസന്നയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. 10 നീണ്ട പോരാട്ടമാണ് അവർ ജോലി വനിതകളെ നേവിയിൽ സ്ഥിരപ്പെടുത്തുന്നതിനും ഒപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾക്കും വേണ്ടി പോരാട്ടം നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ അവർക്ക് ആനുകൂല്യങ്ങളും
പെൻഷനും ഒക്കെ നാവികസേന കൈമാറി. പക്ഷേ അപ്പോഴും അവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാൻ സേന തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം തുടരാനാണ് പ്രസന്ന അടക്കമുള്ള വനിതകളുടെ തീരുമാനം. വനിതകൾക്ക് സ്ഥിരം നിയമന കമ്മീഷൻ ഇല്ലാത്തതിനാൽ 14 വർഷത്തെ ഷോർട്ട് സർവീസിന് ശേഷം കമാൻഡർ പ്രസന്ന അടക്കമുള്ള 5 സ്ത്രീകളെ 2008 നേവി സർവീസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് നിഷേധിച്ചു. ഇതിനെതിരെയാണ് 2010 മുതൽ 5 വനിതകളും ഒരുമിച്ച് നിയമ പോരാട്ടം തുടങ്ങിയത്. കേസിൽ 2020 മാർച്ചിൽ നാവികസേനയിൽ വനിതകൾക്ക് സ്ഥിരം നിയമനത്തിന് സംവിധാനം ഏർപ്പെടുത്തണമെന്നും പെൻഷൻ നൽകണമെന്നും സുപ്രീംകോടതി നിർണായക വിധി പുറപ്പെടുവിച്ചു. 9 മാസത്തിന് ശേഷം പുതുവർഷ സമ്മാനം എന്നോണം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നഷ്ടപരിഹാര തുക എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ എത്തിയത്. ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇത് ആക്ച്വലി ഇംപ്ലിമെൻ്റ് ആയി ഞങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. അത് 31st വന്നപ്പം ന്യൂഇയറിൽ ഇനി നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു മോട്ടിവേഷനും ആവും. ഇനി വരും കാലങ്ങളിൽ എന്തായാലും NDA പോലത്തെ എൻട്രിയും 10+2 നേവൽ അക്കാഡമി എൻട്രിയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയർ ഫ്യൂച്ചറിൽ ഒരു വനിതാ അഡ്മിറലിനെ കാണാൻ പറ്റുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ പ്രസന്നയുടെയും സഹപ്രവർത്തകരുടെയും മുഴുവൻ ആവശ്യങ്ങളും ഇപ്പോഴും നേവി അധികൃതർ അംഗീകരിച്ചിട്ടില്ല. 2008 നൽകിയ ഗ്രാറ്റുവിറ്റി തുക പലിശയടക്കം തിരിച്ചുപിടിക്കുമെന്നാണ് നേവി ഇവരെ അറിയിച്ചിരിക്കുന്നത്. പുരുഷന്മാർക്ക് തുല്യമായി ആനുകൂല്യങ്ങൾ ലഭിക്കും വരെ കോടതിയിൽ നിയമ പോരാട്ടം തുടരാനാണ് പ്രസന്നയുടെയും സഹപ്രവർത്തകരുടെയും തീരുമാനം. കാസർഗോഡ് സ്വദേശിനിയായ ഈ പ്രസന്ന നാവികസേനയിൽ 1994 ആരംഭിച്ച സേവനം 2008 അവസാനിക്കുമ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലെ കമാൻഡറായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ബംഗളൂരു. തുല്യത ഉറപ്പാക്കാൻ ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾ വേണ്ടിവരും. നമുക്ക് ഇന്ന് അറിയാനുള്ള പ്രധാനപ്പെട്ട ചില വിശേഷങ്ങളും ചില വാർത്തകളുമുണ്ട്. അതിലേക്കൊന്ന് പോകാം. സംസ്ഥാനത്തെ കോളേജുകളിൽ റെഗുലർ ക്ലാസുകൾ നാളെ മുതൽ തുടങ്ങും. വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ സർവകലാശാലകളുടെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി KT ജലീൽ കോളേജ് പ്രിൻസിപ്പൽമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തും. KSRTC എല്ലാ യൂണിറ്റുകളിലും വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ ടിക്കറ്റ് കൗണ്ടറുകൾ നാളെ മുതൽ പ്രവർത്തനം തുടങ്ങും. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അവസാന വർഷ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും കൺസെഷൻ അനുവദിക്കും. സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന സാഹചര്യത്തിൽ 1000 KSRTC ബസ്സുകൾ കൂടി നാളെ മുതൽ സർവീസ് തുടങ്ങും. ജനുവരി പകുതിയോടെ മുഴുവൻ സർവീസുകളും തുടങ്ങാനും സർക്കാർ KSRTC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണം കാരണം നിർത്തിവെച്ചിരുന്ന തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് നാളെ മുതൽ സർവീസ് തുടങ്ങും. മംഗളൂരു നാഗർകോവിൽ ഏറനാട് എക്സ്പ്രസ് ബുധനാഴ്ച മുതലും സർവീസ് തുടങ്ങുമെന്ന് റെയിൽവേ അറിയിച്ചു. സ്പെഷ്യൽ സർവീസുകളായാണ് ഇരു ട്രെയിനുകളും വീണ്ടും ഓടിത്തുടങ്ങുക. ജോഷി, ഗുഡ് മോർണിംഗ്. NCP തിരുവനന്തപുരം തിരഞ്ഞെടുപ്പിൽ മികച്ച ഒരു വിജയം നേടുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെയൊക്കെ വരവ് മധ്യ തിരുവിതാംകൂറിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ അവരെ സഹായിച്ചു എന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ടായി. പക്ഷേ അതോടൊപ്പം പാലാ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം, മറ്റ് ചില തർക്കങ്ങൾ എല്ലാം ചേർന്ന് ഇപ്പോൾ NCP മുന്നണി വിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അഭിപ്രായ ഭിന്നതകളുണ്ട്. ജില്ലകൾ എങ്ങനെ നിൽക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ന് എവിടെയാണ് നേതൃയോഗം? അബ്ജോദ്, ഇന്ന് ആലപ്പുഴയിലാണ് ജില്ലാ നേതൃയോഗം വിളിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് അവിടെ TP പീതാംബരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. പക്ഷേ യോഗമൊക്കെ വിളിച്ചിരിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളത്തിൻ്റെ അവലോകനം എന്ന രീതിയിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഇത് എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ട്. അവസാന യോഗം January 23 എറണാകുളത്താണ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ ജില്ലാ കമ്മിറ്റികളുടെ നിലപാടറിയുക, അതായത് UDFലേക്ക് പോകുന്നത് സംബന്ധിച്ചുള്ള ജില്ലാ കമ്മിറ്റികളുടെ പൊതു നിലപാടറിയുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി LDFമായി അത്ര നല്ല ബന്ധത്തിലല്ല NCP എന്നുള്ള കാര്യം സത്യമാണ്. കാരണം നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാണി സി കാപ്പൻ അടക്കമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. മാത്രവുമല്ല, തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റുകൾ പലയിടങ്ങളിലും തങ്ങൾക്ക് തന്നില്ല എന്നൊരു ആരോപണം തുടക്കഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അതുതന്നെ ഈ LDFമായുള്ള അകലുന്നതിനും UDFലേക്ക് പോകുന്നതിനുമുള്ള ഒരു നീക്കത്തിൻ്റെ ആദ്യഘട്ട നടപടിയാണ് എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഈ മാണി സി കാപ്പൻ അടക്കമുള്ള ആളുകൾ UDFലേക്ക്, അതായത് അടുത്ത നിയമസഭാ സമ്മേളനത്തിന് ശേഷം UDFലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മാണി സി കാപ്പൻ അടക്കമുള്ള ആളുകൾ, മാണി സി കാപ്പനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ സംസ്ഥാന അധ്യക്ഷനെ പലവട്ടം വന്ന് കണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുക. പക്ഷേ ശശീന്ദ്രൻ വിഭാഗമാകട്ടെ, ശശീന്ദ്രൻ വിഭാഗത്തിന് LDFനൊപ്പം നിൽക്കാനാണ് സാധ്യത താല്പര്യം. അവർക്ക് പോകുന്നതിന് താല്പര്യമില്ല. അവർക്ക് LDFൽ തന്നെ നിൽക്കുന്നതാണ് തങ്ങൾക്ക് ഉചിതം എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലെ
പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ ജില്ലാ കമ്മിറ്റികളുടെ നിലപാട് എന്താണ് എന്നറിയുക എന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇപ്പോൾ തന്നെ മാണി കപ്പൻ വിഭാഗവും അല്ലെങ്കിൽ ശശീന്ദ്രൻ വിഭാഗവും ഒക്കെ തന്നെ പറയുന്നത് ഈ കൂടുതൽ ജില്ലാ കമ്മിറ്റികളും ഈ എൽ ഡി എഫിനൊപ്പം നിൽക്കണമെന്ന നിലപാടിൽ മുന്നോട്ട് പോകുന്നവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അവിടേക്ക് യു ഡി എഫിലേക്ക് പാർട്ടിക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ ശശീന്ദ്രൻ വിഭാഗം പറയുന്നത് യു ഡി എഫിലേക്ക് പോകുക എന്നുള്ളത് മാണി സി കാപ്പൻ്റെ ആവശ്യം മാത്രമാണ്. അതായത് പാലായുടെ കാര്യത്തിൽ പാലായിൽ ജയിക്കുന്നതിന് മാണി സി കാപ്പൻ്റെ മാത്രം ആവശ്യമാണ് ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകുക എന്നുള്ളത് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിലപാടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിനിടെയാണ് ഈ ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെ കോൺഗ്രസ് എസിലേക്ക് പോകും എന്നുള്ള വാർത്തകൾ കൂടി വരുന്നത്. എന്തായാലും എൻ സി പിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമാകുന്നു എന്ന രീതിയിൽ വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ. അബ്ജോത്ത്. ശരി ജോഷി, പല കക്ഷികളും ഇടതുമുന്നണിയിലേക്ക് വരുമ്പോഴും ഒരു കക്ഷി ഇടതുമുന്നണി വിട്ടുപോകാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. വിട്ടുപോകുമ്പോഴും എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് അല്ലെങ്കിൽ എല്ലാവരും പൂർണ്ണമായി എൻ സി പി അപ്പാടെ ഇടതുമുന്നണി വിടുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നും ഏകദേശം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറത്തു നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. മലപ്പുറം പന്താവൂരിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട യുവാവിൻ്റെ മൃതദേഹത്തിന് വേണ്ടി ഇർഷാദ് എന്നായിരുന്നു ചെറുപ്പക്കാരൻ്റെ പേര്. മൃതദേഹം കിണറ്റിൽ തള്ളി എന്നാണ് പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്നലെ മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതേ സ്ഥലത്ത് തിരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് പ്രശാന്ത് നിലമ്പൂരുണ്ട്. പ്രശാന്ത്, പ്രതികളുടെ മൊഴി വിശ്വസിച്ചാണ് പോലീസ് ഇപ്പോൾ ഈ തിരച്ചിൽ തുടരുന്നത്. ഇന്ന് ഇപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അബ്ജോദ്, 6 മാസം മുമ്പാണ് ഇർഷാദിനെ കാണാതായത്. പിന്നീട് ഇയാളുടെ പിതാവ് പരാതി പോലീസിൽ നൽകിയിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഇയാളുടെ സുഹൃത്തുക്കൾ തന്നെ കുറ്റസമ്മതം നടത്തിയത്. അവർ സാമ്പത്തിക ഇടപാടിനെ തുല്യുള്ള തർക്കത്തിനിടയിൽ ഇർഷാദിനെ കൊലപ്പെടുത്തിയ ശേഷം ചാക്കിൽ കെട്ടി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ കിണറ്റിൽ തള്ളി എന്നുള്ളതാണ് പ്രതികളുടെ മൊഴി. അതനുസരിച്ചാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ കിണറ്റിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൃതദേഹം കണ്ടെടുക്കാമെന്ന ധാരണയിലായിരുന്നു പോലീസൊക്കെ തന്നെ. അത്തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ഇന്നലെ തുടങ്ങിയത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ചാക്കുകളിൽ കൊണ്ടുവന്നൊക്കെ പരിസരത്തുള്ള ഒരുപാട് മാലിന്യങ്ങൾ ഈ കിണറിൽ തള്ളിയിട്ടുണ്ട്. ഇത് ഉപയോഗശൂന്യമായ കിണറാണ്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾക്കിടയിൽ ഏതാണ്ട് 6 മാസം 7 മാസത്തെ മാലിന്യങ്ങൾ കിണറ്റിന് മുകളിലുണ്ട്. അത് നീക്കം ചെയ്താൽ മാത്രമേ മൃതദേഹം കണ്ടെടുക്കാൻ കഴിയൂ എന്ന സാഹചര്യമുണ്ട്. ഇന്നലെ കുറച്ചധികം മാലിന്യങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ മൃതദേഹം കിട്ടിയില്ല. ഇന്ന് രാവിലെ അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ സി ഐ ഒക്കെ എത്തിയിട്ടുണ്ട്. ചങ്ങരംകുളം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. രാത്രി മുഴുവൻ പോലീസ് ഇവിടെ കാവലുണ്ടായിരുന്നു. പ്രതികളെ ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രതികളെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇനി ഈ മൃതദേഹം കണ്ടെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. പോലീസ് അതിലേക്ക് നീങ്ങുകയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, പ്രതികൾ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി ഇവിടെ മൃതദേഹം തള്ളി എന്ന് പറയുന്നതാണോ എന്ന സംശയമുണ്ട്. ഏതായാലും തിരൂർ DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഈ നിലവിൽ പ്രതികളുടെ കുറ്റസമ്മത മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടത്തിലുള്ള തർക്കത്തിനിടയിൽ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളി എന്നുള്ളത് ഈ കിണർ പൂർണ്ണമായും വൃത്തിയാക്കി പരിശോധിച്ചെങ്കിൽ മാത്രമേ പ്രതികളുടെ മൊഴി എന്തെങ്കിലും മറ്റൊരു ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പ്രതികളുണ്ടോ വേറെവിടെയെങ്കിലും മൃതദേഹങ്ങൾ തള്ളിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഏതായാലും ഈ കിണർ പൂർണ്ണമായും വൃത്തിയാക്കണം. അതിനുള്ള നടപടികളിലേക്ക് പോലീസ് കിടക്കുകയാണ്. ശരി പ്രശാന്ത്, തിരച്ചിൽ തുടരുകയാണ് പോലീസ് 2-ാം ദിവസവും. കിണറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത വാർത്തയും. കൊല്ലം കടക്കലിൽ നിന്നാണ് ഈ വാർത്ത. പുതുവത്സരാഘോഷത്തിനിടെ മദ്യപ സംഘം അവിടെ മണലി സോമൻ എന്നയാളുടെ ബൈക്ക് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. ഈ സംഘത്തെ ഇനിയും പോലീസിന് കണ്ടെത്താനായില്ല. അന്വേഷണം തുടരുകയാണ്. പുതുവർഷ പുലരിയിൽ വലിയ ശബ്ദം കേട്ടാണ് മണലി സ്വദേശി സോമനും കുടുംബവും ഉണർന്നത്. പുറത്തിറങ്ങിയ വീട്ടുകാർ കണ്ടത് കിണറ്റിൻകരയിൽ നിന്ന് ഓടിമറിയുന്ന 3-അംഗ സംഘത്തെ. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന തന്റെ ഇരുചക്രവാഹനം കിണറ്റിലിട്ടാണ് സംഘം ഓടിയതെന്ന് പിന്നീടാണ് സോമൻ മനസ്സിലാക്കിയത്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടി 3-4 പേര് വന്നാണ് ഇത് ചെയ്തത്. ആളിനെ ഒന്നും വ്യക്തമല്ലായിരുന്നു. പരിസരത്തുള്ള കുറച്ച് പേരെ ഒരാളെ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരെ ആളിനെ കണ്ടിട്ടില്ല. ബൈക്കിലെ ഇന്ധനം കിണറ്റിലൊഴുകി പരന്നതോടെ കുടുംബത്തിന്റെ കുടിവെള്ളം മുട്ടി. വൃക്കരോഗിയായ മകൻ അടങ്ങുന്നതാണ് സോമന്റെ കുടുംബം. ഈ പരിഗണന പോലും നൽകാതെയായിരുന്നു മദ്യപ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. അക്രമികളെപ്പറ്റി അന്വേഷണം നടക്കുകയാണെന്നും അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും കടക്കൽ പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. വലിയ വീഴ്ചകളിൽ നിന്ന് പല സ്ഥാപനങ്ങളും കരകയറിയിട്ടുള്ളത് വൈവിധ്യവൽക്കരണത്തിലൂടെയാണ്. കേരളത്തിൽ KSRTCയും ഇപ്പോൾ അത്തരം ഒരു പാതയിലാണ്. വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് KSRTCയുടെ തീരുമാനം. മൂന്നാറിൽ അത്തരം ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. 250 രൂപ നൽകിയാൽ ഒരു ദിവസം കൊണ്ട് ഒരു KSRTC ബസ്സിൽ മൂന്നാറിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം വിനോദസഞ്ചാരികൾക്ക് കാണാനാവും. ഒപ്പം തന്നെ വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം KSRTC ഒരുക്കിയിരുന്നു. അത് വിജയമാണ് എന്ന് കണ്ട് അത്തരം ബസ്സുകളുടെ എണ്ണം 3-ൽ നിന്നും 5 ആക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാറിന്റെ ദൃശ്യഭംഗി ഇനി കുറഞ്ഞ ചെലവിൽ ചുറ്റിക്കാണാം. സിറ്റി ടൂർ ബസ് മാതൃകയിലാണ് പുതിയ സംരംഭം.
മൂന്നാർ KSRTC സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 9 പുറപ്പെടുന്ന ബസ് ടോപ്പ് സ്റ്റേഷൻ, കുണ്ടള, എക്കോ പോയിന്റ്, മാട്ടുപെട്ടി എന്നിവിടങ്ങളിൽ സഞ്ചാരികളെ കൊണ്ടുപോയി വൈകിട്ട് മൂന്നാറിൽ തിരിച്ചെത്തിക്കും. ഓരോ സ്ഥലത്തും 1 മണിക്കൂർ വരെ ചെലവഴിക്കാം. ഭക്ഷണം കഴിക്കുന്നതിനുൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. ബസ്സുകൾ മിനി ഹോട്ടലുകളാക്കി മാറ്റിയത് വിജയമായതിനെ തുടർന്നാണ് പുതിയ സംരംഭം. താമസക്കാർ കൂടിയതോടെ ബസ് ഹോട്ടലുകളുടെ എണ്ണം 3 നിന്ന് 5 തീരുമാനമായി. ചില ഫാമിലി വന്ന് ബസ് വണ്ടി മുഴുവനായിട്ട് എടുക്കും. അല്ലാതെ കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും മൂന്ന് പെൺമക്കൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് തന്നെ മതി, ഞങ്ങൾ തുള്ളാൻ പറഞ്ഞ അങ്ങനെ എല്ലാവരുടെയും കൂടെ തന്നെ. അപ്പോൾ അവരൊക്കെ പറയുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല യാത്ര ചെയ്യുന്നത്. ഒരു ബസ്സിൽ 16 വീതം 48 നിലവിൽ താമസ സൗകര്യമുള്ളത്. ഒരു ദിവസത്തെ താമസത്തിന് നൽകേണ്ടത് 100 രൂപ. താമസക്കാർക്ക് ഡിപ്പോയിലെ ശുചിമുറികൾ ഉപയോഗിക്കാം. പ്രവർത്തനം തുടങ്ങി 1.5 മാസത്തിനകം 2 ലക്ഷത്തോളം രൂപ KSRTCക്ക് വരുമാനമായി കിട്ടി. വിജയമായതോടെ മറ്റിടങ്ങളിലും പദ്ധതി നടപ്പാക്കാൻ KSRTCക്ക് ആലോചനയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം പുറത്തുവരുന്നുണ്ട്. ഇക്കുറി പക്ഷേ അന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരമല്ല, അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ചും അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളിലെ വൈരുദ്ധ്യങ്ങൾ ഏത് തരത്തിലായിരിക്കും കോടതിയിലെത്തുമ്പോൾ അതിനെ സ്വാധീനിക്കുക എന്ന് വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ പണം അതെന്താണ്, കമ്മീഷനാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ പല ഏജൻസികളുടെയും കണ്ടെത്തലുകളിലും കോടതിയിൽ നൽകിയ സത്യവാങ്മൂലങ്ങളിലും റിപ്പോർട്ടുകളിലും ഒക്കെയുള്ളത് മിക്കവാറും കേസിനെ ബാധിക്കുമെന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നയതന്ത്ര ചാനൽ കള്ളക്കടത്ത് അന്വേഷിക്കുന്നത് 4 കേന്ദ്ര ഏജൻസികൾ, കസ്റ്റംസ്, NIA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, പിന്നെ ആദായ നികുതി വകുപ്പും അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ അന്വേഷണം ഏകോപിപ്പിക്കുമെന്നും അറിയിപ്പുണ്ടായി. എന്നാൽ പ്രതികളുടെ പങ്ക് സംബന്ധിച്ചും തെളിവുകൾ വിലയിരുത്തുന്നതിലും പരസ്പര വിരുദ്ധങ്ങളായ കണ്ടെത്തലുകൾ പുറത്തുവന്നു. പലവട്ടം ചോദ്യം ചെയ്തിട്ടും എം ശിവശങ്കർക്ക് സ്വർണ്ണക്കടത്തിൽ ഒരു പങ്കുമില്ലെന്നായിരുന്നു NIA കസ്റ്റംസും ആദ്യം വിധിയെഴുതിയത്. എന്നാൽ ED വിലയിരുത്തൽ മറിച്ചായി. സ്വപ്നയുടെ ലോക്കറിൽ കണ്ടെത്തിയ പണം കള്ളക്കടത്തിൽ ലഭിച്ച വരുമാനമെന്നായിരുന്നു NIA കസ്റ്റംസും ED ആദ്യം കോടതി അറിയിച്ചത്. എന്നാൽ ശിവശങ്കറിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ ED ചുവടുമാറ്റി. ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടിയ കമ്മീഷൻ എന്നായിരുന്നു പുതിയ വാദം. കമ്മീഷനെങ്കിൽ പിന്നെ എൻഫോഴ്സ്മെന്റിന് എങ്ങനെ കേസെടുക്കാൻ കഴിയുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. എന്നാൽ കുറ്റകൃത്യത്തിലൂടെ ലഭിച്ച പണം എന്ന് മാത്രമാണ് തങ്ങൾ തുടക്കം മുതൽ പറയുന്നത് എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറുപടി. സർക്കാർ ഉദ്യോഗസ്ഥനായ ശിവശങ്കർക്ക് കമ്മീഷൻ നൽകുന്നത് കോഴിയായി കണക്കാക്കണം, കോഴ വാങ്ങുന്നത് അഴിമതിയാണെന്നും അത് കുറ്റകൃത്യമല്ലെന്നും ED ചോദിക്കുന്നു. ശിവശങ്കർ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വാദം. അങ്ങനെയെങ്കിൽ ഈ തെളിവുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ലെന്ന് പ്രതികളും ചോദിക്കുന്നു. ഓരോ ജാമ്യ ഹർജിയും വരുമ്പോൾ തെളിവെന്ന പേരിൽ മുദ്രവച്ച കവർ കോടതി കൈമാറി പുകമറ സൃഷ്ടിക്കുകയാണ് ഏജൻസികൾ ചെയ്യുന്നതെന്നാണ് ആരോപണം. ഒന്നിന് പോലും ശിവശങ്കരൻ ഏത് രീതിയിലാണ് ഈ കേസിൽ ഇൻവോൾവ് ചെയ്തതെന്ന് ഒരക്ഷരം പോലും കസ്റ്റംസ് പറഞ്ഞില്ല. അതായത് ശിവശങ്കറിനെ ഈ ഒഫൻസുമായിട്ട് ഏത് രീതിയിലാണ് അബറ്റ് ചെയ്തോ, അല്ല അയാൾ സ്പോട്ടിൽ പോയോ, അതോ അല്ല ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്തോ, ഈ കാര്യങ്ങളൊന്നും യാതൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല, ആ കേസിൽ പറഞ്ഞിട്ടില്ല. ആ കാര്യമില്ലാതെ ഒരാളെ പ്രതിയാക്കിയിട്ട് കസ്റ്റഡിയിലിരിക്കുമ്പോൾ പോലീസ് കസ്റ്റഡിയും കഴിഞ്ഞ് കൊഫേപോസ ഡിറ്റൻഷനിലിരിക്കുന്ന ഒരു സാക്ഷി, ഒരു കൂട്ടുപ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടാണ് ശിവശങ്കറിന് ഈ കേസിൽ ബന്ധമുണ്ടെന്ന് പറയുന്നത്. എൻഫോഴ്സ്മെന്റിന്റെ കുറ്റപത്രം ചോദ്യം ചെയ്തുള്ള ശിവശങ്കറിന്റെ തടസ്സഹർജിയും ജാമ്യ ഹർജിയും ബുധനാഴ്ച കോടതി പരിഗണിക്കുന്നുണ്ട്. ശിവശങ്കറിനെതിരെയുള്ള തെളിവുകൾ സംബന്ധിച്ച് കൂടുതൽ വാദങ്ങൾ അന്നുണ്ടാകുമെന്ന് ഉറപ്പ്. സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മകരവിളക്കിന് മുന്നോടിയായുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഇനി 9 നാൾ. കോവിഡ് സാഹചര്യം പരിഗണിച്ച് കർശന നിയന്ത്രണങ്ങളാണ് ഇത്തവണ ഘോഷയാത്രയ്ക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്തെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പതിവ് കാഴ്ചകൾ പലതും നഷ്ടമാകും. ഘോഷയാത്രയ്ക്കൊപ്പം പോകാനാവുക പരമാവധി 100 പേർക്ക്. വിവിധ സ്ഥലങ്ങളിൽ ഭക്തർക്ക് ദർശനത്തിനുണ്ടായിരുന്ന അവസരവും ഇത്തവണയില്ല. ശ്രീകോവിലെത്തിയതിനു ശേഷമേ തിരുവാഭരണം തുറക്കൂ. ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിൽ നെയ്ത്തേങ്ങകളും സ്വീകരിക്കില്ല. കഴിഞ്ഞ വർഷത്തെ പോലെയൊന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. പന്തളത്ത് ക്ഷേത്രത്തിൽ പോലും ഇത് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി വെക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനമാണ്. തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോകുന്ന പാത വൃത്തിയാക്കാൻ തുടങ്ങി. പന്തളം മുതൽ ലാഹ വരെയുള്ള പാതയുടെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. തിരുവാഭരണ പാതയുടെ കീഴ്ക്കോഴൂർ മുതൽ ആയിക്കൽ വരെയുള്ള ഭാഗമാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നവീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 1 കോടി രൂപയുടെ പ്രൊജക്റ്റ് തയ്യാറാക്കി
അതിന് ഇപ്പോൾ അനുമതി നൽകിക്കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു മാസകാലത്തിനുള്ളിൽ ആരംഭിക്കും. പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിലെ എൻ ശങ്കർ വർമ്മയാണ് ഇക്കൊല്ലത്തെ രാജപ്രതിനിധി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ട്രാൻസ് സമൂഹത്തിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഭിന്നതകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായതാണ് സജന ഷാജിയുമായി ബന്ധപ്പെട്ട വിവാദം. കോവിഡ് കാലത്ത് വഴിയരികത്ത് ബിരിയാണി കച്ചവടം നടത്തിയിരുന്ന സജനയെ മറ്റ് കച്ചവടക്കാർ തടഞ്ഞത് വലിയ വിവാദമാവുകയായിരുന്നു. ഏതായാലും സജനയ്ക്കിപ്പോൾ സ്വന്തമായി ഒരു പുതിയ ഹോട്ടലായിരിക്കുന്നു. നടൻ ജയസൂര്യയാണ് ഹോട്ടലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സജന ഷാജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്ന് പൂവണിഞ്ഞത്. സ്വന്തമായി ഒരു ഹോട്ടൽ. ആലുവയ്ക്കടുത്ത് മാളികം പീടിക എന്ന സ്ഥലത്താണ് സജനാസ് കിച്ചൺ എന്ന പേരിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. നടൻ ജയസൂര്യയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സജനയുടെ അവസ്ഥ കണ്ട് ജയസൂര്യ അടക്കമുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വി ഡി സതീശൻ MLA ചടങ്ങിൽ പങ്കെടുത്തു. ഈ സന്തോഷം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം സജന എന്ന് പറയുന്ന ഒരു ഫൈറ്ററുടെ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. ലോക്ക്ഡൌൺ കാലത്ത് എറണാകുളത്തെ ഇരുമ്പനത്താണ് സജന ബിരിയാണി കച്ചവടം നടത്തിയിരുന്നത്. ഇത് തടസ്സപ്പെടുത്താൻ പരിസരവാസികളായ മറ്റ് കച്ചവടക്കാർ രംഗത്തെത്തിയിരുന്നു. സജന ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതോടെയാണ് സാമൂഹ്യ പ്രവർത്തകരടക്കം പിന്തുണയുമായി രംഗത്തെത്തിയത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവമാണ് സാറ്. എല്ലാ പ്രതിസന്ധികൾ വന്നപ്പോഴും മോളെ തളരരുത്, കൂടെയുണ്ട്, പ്രശ്നങ്ങളൊക്കെ നേരിട്ട് മുന്നോട്ട് പോകണം, പറഞ്ഞവരുടെ മുമ്പിൽ തല ഉയർത്തി കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് കൂടെ ചേർത്ത് പിടിച്ചതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളോട് മത്സരിച്ച് സജന ഇന്ന് പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഷെഫിക് മുഹമ്മദിനോടൊപ്പം ആൻസി, ഏഷ്യാനെറ്റ് ന്യൂസ്. വാർത്തയാണ് മലപ്പുറം കോട്ടയ്ക്കൽ. നിലമ്പൂരിൽ നിന്ന് മലപ്പുറം കോട്ടയ്ക്കലിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വലിയ തീപിടുത്തമാണോ? അബ്ജോദ്, കോട്ടയ്ക്കൽ തിരൂർ റോഡിലെ തായ്ഫ ബിൽഡിംഗിലാണ് തീപിടുത്തം ഉണ്ടായത്. അതിന്റെ മൂന്നാം നിലയിൽ ആണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. പുകയാണ് പുറത്ത് പെട്ടെന്ന് കണ്ടത്. ഇതേ തുടർന്ന് ആളുകൾ വിറവിച്ചതിനെ തുടർന്ന് നാട്ടുകാരും പോലീസും ഒക്കെ ആളുകൾ കൂടിയെത്തുകയും ഫയർഫോഴ്സ് ഉടൻ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ തീപിടുത്തം എന്ന് പറയാവുന്ന സാഹചര്യമായിട്ടില്ല, പക്ഷേ ഉള്ളിലാണ് പുക വരുന്നത്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. ഒരു നിലയിലുള്ള ചെരുപ്പ് അതുപോലെ തന്നെ ഉള്ള ഗോഡൗൺ പോലെയുള്ള ശേഖരിച്ചു വെച്ച സ്ഥലമുണ്ട്. അവിടെ തീ പിടിച്ച് നശിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളപകടമോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ തോതിലുള്ള തീ പടരാനുള്ള സാധ്യതയും നിലവിലില്ല. ഏതായാലും 4 യൂണിറ്റ് മലപ്പുറത്തു നിന്നും അതുപോലെ തന്നെ തിരൂരിൽ നിന്നും എത്തിയ 4 യൂണിറ്റ് ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറെ ആക്രമിച്ച് കാർ തല്ലി തകർത്ത കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ സ്വദേശികളായ ശരത്, സുധീഷ്, തനൂഫ്, വൈശാഖ് എന്നിവരാണ് പിടിയിലായത്. December 28 രാത്രിയാണ് പടാകുളത്ത് വെച്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ CR പത്മകുമാർ ആക്രമിക്കപ്പെട്ടത്. ഓഫീസിൽ നിന്നും താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു അദ്ദേഹം. മദ്യപിച്ച് റോഡിലിരിക്കുകയായിരുന്ന പ്രതികൾ അതുവഴി വന്ന എക്സൈസ് ഇൻസ്പെക്ടറെ അകാരണമായി ആക്രമിക്കുകയായിരുന്നു. കാറും പ്രതികൾ തകർത്തിരുന്നു. പോലീസ് എത്തിയാണ് CIA ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് കടന്ന പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് തടഞ്ഞിരുന്നു. പണമില്ലാതായതിനെ തുടർന്ന് നാട്ടിലേക്ക് തിരികെ വന്ന് പ്രതികളിൽ ഒരാളായ ശരത്തിൻ്റെ വസ്തുവിറ്റതിൻ്റെ ബാക്കി ലഭിക്കാനുള്ള പണം വാങ്ങി തിരികെ ഒളിവിൽ പോകാൻ പ്രതികൾ പദ്ധതിയിട്ടു. ഇതറിഞ്ഞ് പോലീസ് ശ്രീനാരായണപുരത്ത് വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. പിന്നീട് കോടതി 4 പേരെയും റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. അപകടങ്ങൾ തുടക്കഥയാകുന്ന മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയുടെ ദുരവസ്ഥ മാറ്റാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധം. വാഹനങ്ങൾക്ക് വേഗതാ നിയന്ത്രണം ഏർപ്പെടുത്തുക, റോഡ് വീതി കൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഇതിനിടെ ശമ്പള കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പണിമുടക്കിയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ലോറി പാഞ്ഞുകയറി 3 പേർ മരിച്ച അതേ സ്ഥലത്താണ് നാട്ടുകാർ ഒത്തുകൂടിയത്.
പ്രദേശത്ത് വേഗത നിയന്ത്രണ ക്യാമറകൾ, സൂചനാ ബോർഡ് എന്നിവ സ്ഥാപിക്കുക, റോഡിന്റെ വീതി കൂട്ടുക, ഓവർടേക്കിംഗ് നിരോധിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കഴിഞ്ഞ രണ്ടു മാസമായി ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഈ 100 മീറ്റർ ചുറ്റളവിൽ 5 മരണങ്ങളാണ് നടന്നിരിക്കുന്നത്. വലിയൊരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുതിരാനിലെ നിലവിലെ സാഹചര്യം. അപ്പുറം ഇപ്പുറം വീതി കൂട്ടി ഈ റോഡ് നിവർത്തി നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ മണ്ണിൽ ജനിച്ച് വളർന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാ അനുഭവങ്ങളും അറിയാം. ശമ്പളക്കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു. ശമ്പളവും വാഹന വാടകയും ഉൾപ്പെടെ 45 കോടി രൂപയാണ് നിർമ്മാണ കമ്പനി നൽകാനുള്ളത്. December 11 തൊഴിലാളികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചെങ്കിലും 10 ദിവസത്തിനകം കുടിശ്ശികയുടെ 70% തരാം എന്ന ഉറപ്പിൽ നിർമ്മാണം തുടങ്ങിയിരുന്നു. എന്നാൽ ഒരു മാസത്തെ ശമ്പളം മാത്രമാണ് ഇവർക്ക് നൽകിയത്. സർവീസ് റോഡിന്റെ പണി, മരം മുറിക്കൽ എന്നിവ ഇതിനിടെ പൂർത്തിയായെങ്കിലും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഇനിയും ഏറെയാണ്. അതുകൊണ്ടുതന്നെ ജനുവരിയിൽ തുരങ്കം തുറക്കാമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം പാലിക്കപ്പെടാൻ സാധ്യതയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. കുതിരാനിലെ കുരുക്ക് കുരുങ്ങി തന്നെ കിടക്കും. കോവിഡ് മൂലം ക്യാറ്റ് പരീക്ഷയ്ക്കുള്ള അവസരം നഷ്ടമായതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജിയുമായി യുവാവ്. തൃശൂർ ഒളരി സ്വദേശി സുശ്രുതാണ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. കോവിഡ് ബാധിച്ച് അവസരം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും അവസരം നൽകണമെന്നാണ് ആവശ്യം. November 29 ക്യാറ്റ് പരീക്ഷ നടന്നത്. 2 ദിവസം മുൻപ് സുശ്രുത് കോവിഡ് പോസിറ്റീവായി. 1 ആഴ്ച മുമ്പ് അമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ നിരീക്ഷണത്തിലായ സുശ്രുത് അപ്പോൾ മുതൽ പരീക്ഷാ അധികൃതരുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിരുന്നു. പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തുമെന്ന അറിയിപ്പാണ് കിട്ടിയതെങ്കിലും പരീക്ഷാ ദിവസം രാവിലെ അനുമതി നിഷേധിച്ചു. ഇതോടെ IIM MBA പഠനം എന്ന സ്വപ്നം മുടങ്ങി. ടെസ്റ്റ് സെൻ്റർ 19 മോർണിംഗ് മാത്രമാണ് പറഞ്ഞത് COVID-19 പേഷ്യൻസിന് എൻട്രി ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സുപ്രീം കോർട്ടിൽ പോയി ക്ലാറ്റ് COVID-19 പേഷ്യൻസിന് അനുകൂലമായി സുപ്രീം കോടതി വിധിച്ചതുപോലെ എനിക്കൊരു അവസരം കിട്ടിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും വിവിധ IIM ഡയറക്ടർമാർക്കെതിരെയുമാണ് ഹർജി. ഇത് പരിഗണിക്കുന്നത് ഹൈക്കോടതി January 4 മാറ്റി. January 4 മുൻപ് പരീക്ഷാഫലം വന്നാൽ തൻ്റെ സാധ്യത മങ്ങുമെന്ന് മനസ്സിലാക്കിയ ഈ യുവാവ് ഇടക്കാല ഹർജി നൽകി. കോടതി അവധിയായതിനാൽ ഈ ഹർജിയും January 4 മാറ്റി. ഇതിനിടെ ശനിയാഴ്ച പരീക്ഷാഫലം വന്നു. അപ്പോൾ എനിക്കിപ്പോൾ ആകെ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ ആകെ പ്രാർത്ഥിക്കാന്നുള്ള മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു വഴി. തൻ്റെ അവസ്ഥ കോടതിയെ വീണ്ടും ബോധിപ്പിക്കാനാണ് ഈ യുവാവിൻ്റെ ശ്രമം. നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. നമസ്തേ കേരളം ഇന്ന് ആരംഭിച്ചത് ഒരു കാട്ടാനയുടെ കാഴ്ചകളും വാർത്തയുമായിരുന്നു. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു ആരംഭിച്ചത്. ഒരു കാട്ടാന കോഴിക്കോട് അനക്കാംപുയലിൽ മുത്തപ്പൻപുഴയിൽ ഒരു കിണറ്റിൽ വീഴുകയും അതിൽ നിന്ന് വേറെ ശ്രമപ്പെട്ട വനപാലകരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആനയെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചെങ്കിലും ആന അവശനിലയിലായി തൊട്ടടുത്തുള്ള ഒരു കൃഷിയിടത്തിൽ തന്നെ വീണു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഷാജഹാൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷാജഹാൻ, ആന രക്ഷപ്പെടാനുള്ള സാധ്യതകൾ എത്രമാത്രമാണ്? വനപാലകരും അതുപോലെ മൃഗ സംരക്ഷണ ഉദ്യോഗസ്ഥരുമൊക്കെ നൽകുന്ന വിവരങ്ങൾ എന്താണ്? ആനയ്ക്ക് നിർജ്ജലീകരണം ഉണ്ടായത് ഇതാണ് അവശനിലയിലാകാൻ കാരണമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നലെ രാത്രി അവർ പ്രാഥമിക ചികിത്സകളും മറ്റും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആനയ്ക്ക് തീറ്റയും മറ്റും നൽകാൻ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി. പക്ഷേ വൈകിയത് കാരണം മറ്റു കാര്യങ്ങളിൽ കടക്കാനായിട്ടില്ല. ആന ഇനിയും കാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഇന്ന് കാലത്ത് വീണ്ടും വനംവകുപ്പ് സംഘം അവിടെ എത്തി ആനയ്ക്ക് മറ്റു തരത്തിലുള്ള ചികിത്സകളൊക്കെ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ആന അവശനിലയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ആന കാട്ടിലേക്ക് തിരിച്ചു പോകാത്തതിൻ്റെ ഒരു കാരണവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ആനയ്ക്ക് മറ്റു തരത്തിലുള്ള വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും കാരണത്താൽ ആന ഒരു അവശനിലായതാകാം ആന കിണറ്റിലേക്ക് വീടാനുള്ള കാരണവും എന്നും കരുതപ്പെടുന്നു. ഏതായാലും ഇന്ന് വീണ്ടും ചികിത്സ നൽകും. നിർജ്ജലീകരണമാണ് പ്രാഥമികമായി കരുതുന്നതെങ്കിൽ പോലും ആനയ്ക്ക് മറ്റു തരത്തിലുള്ള വലിയ ആഴത്തിലേക്കാണ് വീണത്. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടോ, ആന്തരികമായ രക്തസ്രാവം മറ്റും ഉണ്ടോ എന്നുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ ആന പുറത്തിറങ്ങിയ ഉടനെ വലിയ രീതിയിലുള്ള ഒരു മതപ്പാടും മറ്റും കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ വനംവകുപ്പ് അവിടെ ഉയർത്തിയിരുന്ന ലൈറ്റുകളും മറ്റും തകർക്കാൻ ശ്രമിച്ചു. JCB നേരെ തിരിഞ്ഞു. അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ അന്ന് പ്രത്യേകിച്ച് നിരീക്ഷണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഇനി ആനയെ നിരന്തരമായി നിരീക്ഷിക്കാനും അതിനെ ആരോഗ്യവാനാക്കാനുമുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഷാജഹാൻ, മുതിർന്ന വെറ്ററിനറി സർജന്മാരടക്കമുള്ള ആളുകൾ ആ സ്ഥലത്തുണ്ട്. ആന രക്ഷപ്പെടാനുള്ള സാധ്യത എത്രമാത്രമാണ് എന്നാണ് അവർ നൽകുന്ന വിവരം?
ഇപ്പോൾ അവർ പറയുന്നത് ആന രക്ഷപ്പെടുമെന്ന് തന്നെയാണ്. ആനയ്ക്ക് ഒരുപക്ഷെ നിർജ്ജലീകരണമാണ്. ആ കിണറ്റിനകത്ത് വെള്ളമുണ്ടായിരുന്നില്ല, മാത്രവുമല്ല വലിയ ചെളിയൊക്കെ ആയിരുന്നു. ആ ചളിയിൽ പുതഞ്ഞ് ഏതാണ്ട് 24 മണിക്കൂറിലേറെ അവിടെ കിടന്നിട്ടുണ്ട് ആന. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ആനയ്ക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വലിയ പ്രശ്നമില്ല എന്നാണ് പ്രാഥമികമായ അവർ പറയുന്നത്. പക്ഷേ ഇത്രയും വലിയ ഒരു ആഴത്തിലേക്ക് വീണതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പരിക്കുകൾ ഉണ്ടാകാമെന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ ആന ഈ വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ള സംഘവുമായാണ് DFO-യും മറ്റും അങ്ങോട്ട് പോകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് പകൽ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുമെന്നാണ് അവർ പറയുന്നത്. ശരി ഷാജകൻ, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കോളടക്കമുണ്ടാക്കിയതാണ് ലീഗ് പ്രവർത്തകർ തന്നെ പിന്നീട് അറസ്റ്റിലായ ഔഫിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും. ഇന്ന് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇന്ന് വന്നിരിക്കുന്നത് ഈ ഔഫ് വധത്തിൽ ഔഫിനെ കൊന്ന ശേഷം ഇർഷാദിനെ ഒരാൾ അവിടെ നിന്ന് കടക്കാൻ സഹായിച്ചിട്ടുണ്ട്. അയാൾ ബൈക്കിലായിരുന്നു. ഈ ബൈക്കിൽ പുറകിലിരുത്തിയാണ് ഇർഷാദിനെ അവിടെ നിന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇർഷാദിനും മറ്റൊരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. അയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസിനകത്ത് ഒരു വഴിത്തിരിവുണ്ടാകാൻ പോകുന്നു. കാരണം ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നില്ല, മറിച്ച് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലയാണ്. കാരണം അതുവഴി കടന്നു പോകുന്നത് കണ്ടിരുന്നു, ഇർഷാദ് കണ്ടിരുന്നു ഔഫും സംഘവും അതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ ഒളിച്ചിരുന്ന് ഒരു മടക്കുള്ള കത്തി കൊണ്ട് ഇത് കുത്തി വകവരുത്തുകയായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ലീഗും മറ്റും നിർത്തിയ കഥ അത് പൊളിയുകയാണ്. പ്രത്യേകിച്ച് ഇത് ഔഫ് സംഘവും ഇർഷാദിനെ മർദ്ദിക്കാൻ വന്നതാണ്, അപ്പോൾ തിരിച്ചടിച്ചതാണ് എന്നുള്ളൊരു കഥയാണ് ഒരുപക്ഷെ ലീഗ് നേതൃത്വവും മറ്റും നിരത്തിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മാത്രവുമല്ല ഇതിൻ്റെ വിശദാംശങ്ങൾ തേടാനായി ഔഫിനോടൊപ്പം ഉണ്ടായിരുന്ന ഷുഹൈബ് റഹീം അസ്ലം തുടങ്ങിയ സുഹൃത്തുക്കളുടെ ഇന്ന് വീണ്ടും മൊഴിയെടുക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച്. ക്രൈംബ്രാഞ്ച് SP ദാമോദരടുത്തുള്ള സംഘമാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ കേസിനകത്ത് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഇർഷാദ് കാര്യമായി സഹകരിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കത്തി വീണ്ടെടുക്കാനായി മറ്റ് തെളിവുകളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം വേണ്ടിവരുമെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നിഗമനം. അതുകൊണ്ട് ഇതിൽ ഗൂഢാലോചന നടത്തുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമാണ്. പ്രത്യേകിച്ച് CPM ആ മേഖലയിൽ 5-ാം തീയതി മറ്റന്നാൾ ആ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് 4 കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിനെതിരെ തന്നെ CPM ഇങ്ങനെ ശക്തമായി രംഗത്ത് വരുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും ആ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഭരണകക്ഷിയായ CPM പോലും അവരുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ട് കാര്യമായ നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ളത്. അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തിൻ്റെ മുൻകൈയെടുത്താണ് ഇത്തരത്തിലൊരു സമരത്തിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 5-ാം തീയതി 4 കേന്ദ്രങ്ങളിലാണ് ഈ സമരം നടക്കുന്നത്. അതിനു മുമ്പ് ഈ കേസിനകത്ത് കൂടുതൽ അറസ്റ്റുകൾ നടത്താൻ കഴിയുമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഉള്ളത്. പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം ആയാണ് 2021 പുലരുന്നത്. വാക്സിൻ നമ്മുടെ രാജ്യത്തും എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് ഇന്ന് തന്നെ അതിൽ വാക്സിൻ അനുമതി നൽകാം എന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നു. കാരണം വിദഗ്ധ സമിതിയെ സംബന്ധിച്ച് 2 വാക്സിൻ കോവാക്സിനും കോവിഷീൽഡും രണ്ടിനും അംഗീകാരം നൽകാം, ഉപയോഗിക്കാൻ അനുമതി നൽകാം എന്ന് ശുപാർശ നൽകിയിരുന്നു. അത് DCGI ഇന്നലെ രാത്രി തന്നെ പരിഗണിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ഇന്ന് 11 മണിക്ക് സുപ്രധാനമായ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. പ്രശാന്ത് രഘുവംശം ചേരുന്നു ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, ഇന്ന് 11 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ കരുതാം. പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും? എത്ര വേഗം ഈ വാക്സിൻ ഉപയോഗിക്കുമെന്ന് നമുക്ക് കരുതാം? അബ്ജോദ്, ഇന്ന് 11 മണിക്ക് വാർത്താസമ്മേളനം എന്തായാലും ഇപ്പോൾ DCGI വിളിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഈ വാർത്താസമ്മേളനം നടന്നേക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നത്. ഇന്നിപ്പോൾ നമ്മുടെ സന്ദേശത്തിൽ ഈ ഒരു വാർത്താസമ്മേളനം ഉണ്ടാകും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും DCGI ഭാഗത്ത് നിന്ന് ഈ മരുന്നിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു നിർദ്ദേശം പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി തന്നെ DCGI ഭാഗത്ത് നിന്ന് യോഗം ചേരുകയും പുലർച്ചയോടുകൂടി DCGI ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും DCGI ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനം നമ്മൾ 11 മണിയാവുമ്പം പ്രതീക്ഷിക്കുകയാണ്. DCGI പ്രധാനമായും 2 വാക്സിനുകൾക്ക് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കോവാക്സിനും ഇതോടൊപ്പം തന്നെ കോവിഷീൽഡ് എന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ആസ്ട്രാസെനാക്കയുടെയും ഒപ്പം ഓക്സ്ഫോർഡ് സർവകലാശാലയുടെയും വാക്സിനും ഇതിന് 2 അനുമതി നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ 2 വാക്സിനുകൾ ആദ്യം ഉപയോഗിക്കാൻ തീരുമാനിച്ചതിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ കൂടുതൽ വാക്സിനുകൾ ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനം വന്നേക്കും. അക്കാര്യത്തിൽ ചില പരീക്ഷണങ്ങളും മറ്റും തുടരുകയാണ്. കോവാക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ യോഗത്തിൽ, വിദഗ്ധ സമിതിയുടെ യോഗത്തിൽ വളരെ വിശദമായ ഒരു ചർച്ച നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോവാക്സിൻ്റെ 3-ാം ഘട്ട പരീക്ഷണം ഇപ്പോൾ തുടരുന്നതേയുള്ളൂ, ഇത് അവസാനിച്ചിട്ടില്ല. അപ്പോൾ 3-ാം ഘട്ട പരീക്ഷണം തുടരുമ്പോൾ
ഇതിന് അനുമതി നൽകേണ്ട കാര്യമുണ്ടോ എന്നത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഈ വിദഗ്ധ സമിതി യോഗത്തിലും ഉയർന്നിട്ടുണ്ട്. പക്ഷേ വിശദമായി എല്ലാ വിവരങ്ങളും പരിശോധിച്ചപ്പോൾ മൂന്നാംഘട്ട പരീക്ഷണം തുടർന്നാലും ഇത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. പ്രത്യേകിച്ച് ഈ പുതിയ ജനിതക മാറ്റം വന്ന വൈറസ് ഉൾപ്പെടെ ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇതിനൊക്കെ എതിരെ ഇത് ഫലപ്രദമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വിദഗ്ധ സമിതി എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കോവാക്സിൻ കൂടി അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും വാക്സിന്റെ ഉപയോഗത്തിനുള്ള അനുമതി ഉടൻ തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഡോക്ടർ പത്മനാഭ ക്ഷേണായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പത്മനാഭ ക്ഷേണായി, ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നു, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ 2021 തുടക്കത്തിൽ തന്നെ കോവിഡിനെതിരായ വാക്സിൻ, ഫലപ്രദമായ വാക്സിൻ ഉപയോഗിക്കാം, അത് ഈ ആഴ്ച തന്നെ ഉപയോഗം ആരംഭിക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായിരിക്കും ഇനി അങ്ങോട്ട് ഈ പ്രഖ്യാപനം? രണ്ട് വാക്സിനുകൾ ഉപയോഗത്തിന് തയ്യാറായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്? കോവിഡ് മുക്തമായ ഒരു ലോകമൊക്കെ സ്വപ്നം കാണുന്നത് ഈ ഘട്ടത്തിൽ അതിശയോക്തിയാകുമോ? അതെ അതെ, അല്ല, കോവിഡ് മുക്തമായ രോഗം തന്നെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. പക്ഷെ സ്വപ്നം ഒരാഴ്ചക്ക് ഇപ്പൊ വാക്സിനേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇത് വാക്സിൻ വന്ന് അതിന്റെ അടുത്ത ആഴ്ച കോവിഡിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഇതൊരു കുറച്ചുകൂടി ഒരു 6-7 മാസം എടുക്കും ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ വാക്സിൻ കൊടുത്തെത്താനായിട്ട്. അപ്പൊ കോവിഡ് ഇല്ലാത്തൊരു ഓണം നമുക്ക് സ്വപ്നം കാണാമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ കൺട്രോൾ ആകാൻ സാധ്യത, നല്ല രീതിയിൽ കൺട്രോൾ ആകാൻ പഴയ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് തോന്നുന്നത് കോവിഷീൽഡ് ആയിരിക്കും. രണ്ട് വാക്സിൻ ഉണ്ടെങ്കിലും കോവിഷീൽഡ് ഓൾറെഡി 5-7 കോടി ഡോസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനാണ് കൂടുതൽ ഡേറ്റ, കൂടുതൽ എവിഡൻസ്, അതായത് കൂടുതൽ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് റിസൾട്ട്സ് അവൈലബിൾ ആയിട്ടുള്ള പിയർ റിവ്യൂ ജേർണൽസിലും വലിയ ജേർണൽസിലും പബ്ലിഷ് ചെയ്തേക്കുന്നത് കോവിഷീൽഡ് ആണ്. അപ്പം സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോവിഷീൽഡ് ആയിരിക്കും ആദ്യഘട്ടത്തിൽ ലഭിക്കുക എന്ന് ഞാൻ കരുതുന്നു. കോവാക്സിൻ ഒരു റെസ്ട്രിക്റ്റഡ് അപ്രൂവൽ, അതായത് കുറച്ച് ആളുകൾക്ക് കൊടുത്തു നോക്കാൻ, വൈഡ് സ്പ്രെഡ് ആയിട്ട് കൊടുക്കാനുള്ള അനുമതി കൊടുക്കാനുള്ള സാധ്യത ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിന്റെ റിസൾട്ട്സ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ഇല്ല. Phase 3 trials 26,000 പേരെ റിക്രൂട്ട് ചെയ്യേണ്ട, 23,000 പേരെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളൂ, ഇനിയും 3,000 പേരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോവിഷീൽഡിന് ഒരു വൈഡ് സ്പ്രെഡ് അപ്രൂവലും കോവാക്സിനെ ഒരു ഡോക്ടർ ഷേണായി തുടരുക. ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് അഷീൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ അഷീൽ, എത്രമാത്രം പ്രധാനമാണ് ഈ ദിവസം, എത്രമാത്രം സുപ്രധാനമാണ് ഇന്ന് നടക്കുമെന്ന് നമ്മൾ കരുതുന്ന ഈ പ്രഖ്യാപനം? നമ്മൾ കഴിഞ്ഞ 10-12 മാസത്തിനിടയിൽ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് അപ്രൂവൽ കൊടുക്കുന്നതോടുകൂടി ഇപ്പൊ കോവിഷീൽഡ്, നേരത്തെ ഷണൈസർ സൂചിപ്പിച്ചപ്പോൾ തന്നെ കോവിഷീൽഡാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കാരണം കോവാക്സിൻ ഇപ്പോഴും Phase 3 trial നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കോവിഷീൽഡ് വാക്സിൻ, പക്ഷെ അതേസമയം തന്നെ പരമാവധി വാക്സിനുകൾക്ക് അനുമതി കൊടുക്കേണ്ടതുണ്ട്. കാരണം വി ആർ റണ്ണിങ് അഗെയിൻസ്റ്റ് ടൈം എന്നുള്ളതാണ് വസ്തുത. നമ്മൾ 30 കോടി ആളുകളെ ഓഗസ്റ്റ് ആദ്യത്തോടുകൂടിയാണ് ഇന്ത്യ മഹാരാജ്യം വാക്സിനേറ്റാൻ ശ്രമിക്കുന്നത്. അത് തന്നെ വിദഗ്ധരുടെ ഇടയിൽ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര സ്ലോ പോയാൽ പോരാ എന്നുള്ളൊരു സാധനമുണ്ട്. വലിയ അത് വലിയൊരു എഫേർട്ടാണ്. കാരണം എന്നാൽ പോലും നമുക്കൊരു പെട്ടെന്ന് അത്ര ഇമ്മ്യൂണിറ്റി എത്തണമെങ്കിൽ കുറച്ചുകൂടി വേഗതയിൽ പോകണമെന്നുണ്ട്. ഇപ്പം US ചെയ്യുന്നത് വെച്ചാൽ എല്ലായിടത്തും ഒരു വേഗതയുടെ പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഈ മ്യൂട്ടൻ സ്ട്രെയിനും എല്ലാം വരുന്ന സമയത്ത് വി ആർ റണ്ണിങ് അഗെയിൻസ്റ്റ് ടൈം. അതുകൊണ്ട് പരമാവധി വാക്സിനുകൾക്ക് ഉടൻ തന്നെ അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫൈസർ ആയിക്കഴിഞ്ഞാലും മൊഡേണ വാക്സിൻ ആയിക്കഴിഞ്ഞാലും അത് നമ്മുടെ സംവിധാനത്തിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രൈവറ്റ് സംവിധാനങ്ങൾക്കൊക്കെ അനുമതി കൊടുക്കുന്ന രീതിയിൽ അതിനും അനുമതി കൊടുക്കേണ്ടതുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അതൊക്കെ അനുമതി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇപ്പൊ തൽക്കാലം നമുക്ക് തുടങ്ങാൻ കോവിഷീൽഡ് വാക്സിൻ ലഭ്യമാവുന്നതോടുകൂടി നമുക്കൊരു ഒരു വലിയൊരു പബ്ലിക് ഹെൽത്ത്, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റിക്ക് വേണ്ടിയൊരു ക്യാമ്പയിന് തുടക്കം കൊടുക്കാൻ സാധിക്കും. ഡോക്ടർ അഷീൽ, കഴിഞ്ഞ ദിവസം കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ നടന്നതിനൊപ്പം ഡ്രൈ റണ്ണും നടന്നിരുന്നു, വിജയകരമായിരുന്നു. എല്ലാ സജ്ജീകരണം എത്രമാത്രം സജ്ജമാണ് എന്ന് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. കാരണം എന്നു മുതൽ ഉപയോഗിക്കാൻ കഴിയും എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല. എങ്കിലും എത്രമാത്രം സജ്ജമാണ്, തൊട്ടടുത്ത ദിവസം അനുമതി ലഭിച്ചാൽ, വാക്സിൻ ലഭിച്ചാൽ ആദ്യ ഡോസ് നൽകി തുടങ്ങാൻ കഴിയുമോ നമുക്ക്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളും കേരളത്തിന്റെ അതിന്റെ ഒരു പ്രിപ്പയർനെസ്സും കേരളത്തിന്റെ ലെഗസി, ഈ വാക്സിനേഷന്റെ കാര്യങ്ങളിലെ ലെഗസിയും വളരെ മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയുമില്ല. കൃത്യമായിട്ട് ഇന്നലെ ഈ ട്രയൽ റണ്ണിന്റെ സമയത്തും എല്ലാ പരിശോധനകളും നടത്തിയിട്ട് ഡ്രൈ റണ്ണിന്റെ സമയത്തും എല്ലാ പരിശോധനകളും നടത്തിയിട്ട് അത് എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ഉറപ്പുവരുത്തിയാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വാക്സിൻസിന്റെ ലഭ്യത മാത്രമാണ്. കാരണം അതിന്റെ സ്റ്റോറേജിന് ആവശ്യമായിട്ടുള്ള ഐസ്ലൈൻ റെഫ്രിജറേറ്റേഴ്സ്, വാക്ക് ഇൻ കൂളേഴ്സ്, പിന്നെ സ്റ്റോറേജ് സംവിധാനങ്ങൾ, വാക്സിൻ കാരിയേഴ്സ്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളത് കൂടാതെ തന്നെ കുറച്ചധികം നമുക്ക് ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ലഭ്യമായിട്ടും ഉണ്ട്. ഇനി അത് കൂടാതെ 14 ലക്ഷം വാക്സിൻ സിറിഞ്ചസ് ഇന്ന് ലഭ്യമായി. അപ്പൊ ആദ്യഘട്ടത്തിൽ നമുക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ എല്ലാം ലഭ്യമാണ്. ആൾക്കാർ പരിശീലനം പൂർത്തീകരിച്ചിട്ടുണ്ട്, ഡിപ്ലോയ്മെന്റ് ആളുകളുടെ ഡിപ്ലോയ്മെന്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ വാക്സിനേഷൻ സെന്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ആർക്കൊക്കെയാണ് വാക്സിൻ 3.13 ലക്ഷം പേര് ആദ്യം കൊടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റും
നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വാക്സിന് മാത്രമാണ് അവൈറ്റ് ചെയ്തത്. വാക്സിൻ വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും വൈകൽ കേരളത്തിൽ ഉണ്ടാവില്ല. ഡോക്ടർ സേനായി തുടരുന്നുണ്ട്. ഡോക്ടർ സേനായി, നമുക്കറിയാം പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പല ആശങ്കകളും പങ്കുവെക്കുന്നുണ്ട്. അവരുടെ ആശങ്കകൾക്ക് ഒരു മറുപടി എന്താണ് കൊടുക്കാൻ കഴിയുക? പ്രത്യേകിച്ചും ഇത്രയും വലിയ ഒരു മഹാമാരി, ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ വിതച്ച്, ഇത്രയും ആളുകളുടെ ജീവനെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആശങ്കകൾ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന, വാക്സിനുമായി ബന്ധപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് എന്ത് മറുപടിയാണ് നമ്മൾക്ക് നൽകാനുള്ളത്? ഇല്ല, വാക്സിൻ കോവിഷീൽഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കോവിഷീൽഡ് എക്സ്ട്രീംലി വെൽ സ്റ്റഡീഡ് ആണ്. 40,000-50,000 ആളുകൾ കൊടുത്തു കഴിഞ്ഞു. അത് കൊടുത്ത പ്ലാസിബോ കൺട്രോൾ ട്രയൽസ് അവൈലബിൾ ആണ്. അപ്പൊ അതിന് സൈഡ് എഫക്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവ്. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ പനിയും ദേഹം വേദനയും ഉണ്ടാകുന്നുണ്ട്. ഒരു 10-15% ആളുകൾക്ക് ഉണ്ടാകും. അത് പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ചെറിയ സൈഡ് എഫക്ട്സ് ആണ്. വലിയ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അതിങ്ങനെ സിഗ്നൽസ് ഇല്ല. പക്ഷേ പോസ്റ്റ് മാർക്കറ്റിംഗ്, അതായത് കൊടുത്തു കഴിയുമ്പോൾ, കാരണം ആദ്യം കൊടുക്കുന്ന ആൾക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു കോടി ആൾക്കാർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും റിപ്പോർട്ട് ചെയ്യും. അപ്പം എന്തുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർ ആദ്യം കൊടുക്കുന്നു? ആരോഗ്യ പ്രവർത്തകരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വെൽ ഇൻഫോംഡ്. അവർക്കിതിനെ നമുക്കെല്ലാം വളരെ കൃത്യമായിട്ട്, എനിക്കാണെങ്കിലും ഡോക്ടർ അഷിലാണെങ്കിലും ആർക്കാണെങ്കിലും, നമ്മളെല്ലാം വാക്സിൻ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് കോവിഷീൽഡ് വന്നാൽ. കാരണം നമുക്ക് അത്രയും വിശ്വാസമുണ്ട്. ആ ഒരു ആരോഗ്യ പ്രവർത്തകർ കൊടുത്ത് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴാണ് പൊതുജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും സേഫ്റ്റി കൺസേൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും, ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ശാസ്ത്ര ലോകത്തിന്റെ വിശ്വാസം. ഡോക്ടർ അഷീൽ, ഒപ്പം തന്നെ സാധാരണ വാക്സിനുകളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സുരക്ഷിതരാണ്, പിന്നീട് ഈ രോഗത്തെ പേടിക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട വാക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. രണ്ട് ഡോസാണ് എടുക്കേണ്ടത്, അതിന് സമയക്രമമുണ്ട്, ഇടവേളയുണ്ട്. അത് സംബന്ധിച്ച് എന്ത് വിവരമാണ് നമുക്ക് ആളുകൾക്ക് നൽകാനുള്ളത്? അതായത് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കൃത്യമായൊരു സംവിധാനമുണ്ട്. അപ്പൊ ഈ നമ്മള് ഒരു ദിവസം ഈ വാക്സിനേഷൻ എടുക്കുന്നതിന് ചിലപ്പോൾ ഒരുപക്ഷെ ആകസ്മികമായിട്ട് അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഇൻസിഡന്റലി ആയിട്ട് വേറെ എന്തെങ്കിലും ഒരാൾ തലകറങ്ങി വീഴുകയോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും ഒരു ദിവസം ഇഷ്ടംപോലെ ആളുകൾക്ക് ഹൃദയാഘാതം ഉണ്ടാവുന്നുണ്ട്, ഇഷ്ടംപോലെ കുറെ ആളുകൾക്ക് പനി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വാക്സിൻ എടുക്കുന്ന ദിവസം അതുമായിട്ടൊക്കെ ആട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അഡ്വാൻസ് ഇവൻസ് റിപ്പോർട്ട് ചെയ്യേണ്ട ശാസ്ത്രീയമായ രീതിയുണ്ട്. അതിന് അങ്ങനെ അവലംബിച്ചുകൊണ്ട് മാധ്യമങ്ങളും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അത് റിപ്പോർട്ട് ചെയ്യാന്നുള്ള. ഇനി രണ്ടാമത്തെ ഇത് കാര്യം ചോദിച്ചെന്തായിരുന്നു വിട്ടുപോയി. രണ്ടാമത്തെ ചോദിച്ചത്, ഈ നമുക്ക് സാധാരണ ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഒരിക്കൽ വാക്സിൻ എടുത്താൽ പിന്നെ രോഗത്തിൽ നിന്ന് സുരക്ഷ. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ കോവിഡ് വാക്സിന്റെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാവേണ്ടത് കോവിഡ് വ്യാപകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്ത പാട് സുരക്ഷ ലഭിക്കില്ല. വാക്സിൻ എടുത്ത് പല ഇതിനും പറയുന്നത് രണ്ടാഴ്ചയെങ്കിലും മിനിമം എടുത്തിന് സെക്കൻഡ് ഡോസ് എടുത്തിട്ട് രണ്ടാഴ്ച എന്നുള്ളതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. അതായത് വാക്സിൻ ഇന്നിപ്പോ ഞാൻ ഫസ്റ്റ് ഡോസ് എടുത്തു, ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ടും സുരക്ഷിതനാണ് എന്ന രീതിയിൽ നടക്കാൻ വേണ്ടി പാടില്ല. ശരിയാണ്, ഫസ്റ്റ് ഡോസ് ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ഫസ്റ്റ് ഡോസിന് ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് രോഗവ്യാപനം ഉണ്ടാക്കാതിരിക്കാനും രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാതിരിക്കാനും ഒരുപക്ഷെ അഡിക്വേറ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് സെക്കൻഡ് ഡോസ് എടുത്തതിന് ശേഷം രണ്ടാഴ്ച എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന ഒരു കണക്ക്. അതുകൊണ്ട് പരമാവധി നമ്മൾ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇതിന്റെ ഇത് നമ്മൾ SMS തുടരണം, മാസ്ക്, സാനിറ്റൈസേഴ്സ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് തുടരണം. അത് കുറച്ചു കാലത്തെ കൂടി തുടരേണ്ടി വരും. നമുക്ക് അടുത്ത ഓൺ ആകുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാവർക്കും വലിയ രീതിയിൽ എന്താ സുരക്ഷിതരായി നിൽക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അഷീൽ, ഒരു കാര്യം കൂടി, കാരണം നമുക്കറിയാം ഈ വൈറസ് വന്നിട്ട് അല്ലെങ്കിൽ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടിട്ട് ഇത്ര മാസങ്ങളെ ആയുള്ളൂ മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച്, താരതമ്യേന പുതിയ, അതുപോലെ തന്നെ വാക്സിൻ പരീക്ഷണമൊക്കെ തുടങ്ങിയിട്ടും ഇത്ര മാസങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ എത്ര കാലത്തേക്ക് ഫലപ്രദമായിരിക്കും എന്ന ഏതെങ്കിലും തരത്തിലുള്ള നിഗമനത്തിലെത്താൻ ഈ ഘട്ടത്തിൽ കഴിയുമോ? ഇപ്പൊ നോക്കുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് നാച്ചുറൽ ഇൻഫെക്ഷൻ ആയിട്ടാണ്. അതായത് നമുക്കിപ്പോ കോവിഡ് വന്നു മാറിയതിനു ശേഷം എത്ര നാള് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും നോക്കി കഴിഞ്ഞാൽ ഇപ്പം 5 മാസം വരെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള അഡിക്വേറ്റ് ആയിട്ട് ആന്റിബോഡി ആയിട്ടുള്ളത്. നമുക്ക് സാധാരണ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ എത്രത്തോളം ഇത് ന്യൂട്രലൈസിങ് ആന്റിബോഡി എത്രത്തോണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ വാക്സിൻ ഇൻഡ്യൂസ്ഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വാക്സിൻ കൊണ്ടുണ്ടാവുന്ന സുരക്ഷ, അതെന്ന് പറയുന്നത് സാധാരണ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന സുരക്ഷയെക്കാൾ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ, അതായത് സാധാരണ കോവിഡ് ബാധിച്ചുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, മരണം വരെ സംഭവിക്കാം. എന്നാൽ വാക്സിൻ കുത്തി ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള പഠനങ്ങൾ അനുസരിച്ച് ഫൈസറിന്റെയും മോഡേണയുടെ ഒക്കെ നോക്കുന്ന സമയത്ത് സാധാരണ ഇൻഫെക്ഷനേക്കാളും കൂടുതൽ ഇമ്മ്യൂണിറ്റി നൽകുന്നുണ്ട് എന്നുള്ളതും, അതേസമയം അത് റിസ്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ഡോക്ടർ അഷീൽ. ഒപ്പം തന്നെ ഡോക്ടർ ഷേണായി ഈ ഘട്ടത്തിൽ ചേർന്നതിന് പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വാക്സിൻ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പലപ്പോഴും വാക്സിനുകൾ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്, മിക്കവാറും
സാഹചര്യങ്ങളിൽ. പക്ഷേ കോവിഡ് വാക്സിനതുമായി ബന്ധപ്പെട്ട ഗവേഷണവും നിർമ്മാണ ചെലവുമൊക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കമ്പനികളുടെ വില രാവിലെ പ്രശാന്ത് തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ കോവിഷീൽഡിന് 250 രൂപയും കോവാക്സിന് 350 രൂപയുമാണ് കമ്പനികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സൗജന്യമായി ഈ വാക്സിൻ വിതരണം ചെയ്യാൻ തന്നെയാണോ സാധ്യത? ആദ്യഘട്ടത്തിൽ എന്തായാലും സൗജന്യമായിരിക്കും, പക്ഷേ ബാക്കി ഉള്ള കാലയളവിലും സൗജന്യമാകാനാണോ സാധ്യത, അതോ ഏതെങ്കിലും തരത്തിലുള്ള ചിലവുണ്ടാകും? എന്തായാലും ഈ കമ്പനികൾ ഇപ്പോൾ സർക്കാരിന് നൽകുന്ന വിലയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 225 മുതൽ 250 രൂപ വരെ കോവിഷീൽഡിന് ഈടാക്കും എന്നാണ് ഇപ്പോൾ കമ്പനി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കാരിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാരത് ബയോടെക് ആണെങ്കിൽ 350 രൂപ വരെ ആകും എന്ന് സർക്കാരിനോട് പറയുന്നു. അപ്പോൾ സർക്കാരിനാണ് ഇത് ആദ്യം കൈമാറുന്നത്. സർക്കാരിന് പിന്നീട് ഒരുപാട് ബാധ്യതകളുണ്ട്. കാരണം ഈ മരുന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കണം, അതിന് വലിയ വിപുലമായ സംവിധാനം തന്നെ വേണം, വിമാനങ്ങളിലും മറ്റും എത്തിക്കേണ്ടി വരും. ഇതോടൊപ്പം ഓരോ സംസ്ഥാനത്തും എന്തായാലും അത് നൽകാനുള്ള ഒരുപാട് സൗകര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തണം. അപ്പോൾ ആ എല്ലാ തുകയും കൂട്ടുമ്പോൾ ഈ 350 എന്നതായിരിക്കില്ല മരുന്നിൻ്റെ യഥാർത്ഥ വില. പക്ഷേ ആദ്യത്തെ 1 കോടി ആൾക്കാർക്ക് എന്തായാലും സൗജന്യമായി തന്നെ സർക്കാർ എല്ലാ ചെലവും വഹിച്ച് നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നീടുള്ള 2 കോടി മുന്നണി പോരാളികൾക്കും ഇത് എല്ലാ ചെലവും വഹിച്ച് നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനുശേഷം 25 കോടി വരുന്ന 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതെങ്ങനെ നൽകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആലോചിച്ച് വരുന്നത്. ഒരുപക്ഷെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ഉൾപ്പെടെ ഉപയോഗിച്ചത് നൽകാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. അതുകൊണ്ട് സൗജന്യമായിട്ടായിരിക്കും തുടക്കത്തിൽ ഈ മരുന്ന് നൽകുക. പിന്നീട് ഒരുപക്ഷെ ഇത് ഉപയോഗിക്കുന്നവർ പണം നൽകേണ്ടി വരും. ആ പണം പാവപ്പെട്ടവർക്കും മറ്റും നൽകാതിരിക്കാനുള്ള വഴികൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ചില സംസ്ഥാന സർക്കാരുകളും ഇതിൻ്റെ ചെലവ് വഹിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പിന്നീടൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ മരുന്നിൻ്റെ വില ഇതിലും താഴെ ആവാനുള്ള സാധ്യതയുമുണ്ട്. സൗദി അറേബ്യ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക യാത്രാവിലക്ക് പിൻവലിച്ചിരിക്കുന്നു. വിമാന സർവീസുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഏത് സാഹചര്യത്തിലാണ് തീരുമാനം? ഒപ്പം സാധാരണ നിലയിലേക്ക് സർവീസുകൾ എത്താൻ എത്ര സമയമെടുക്കും? അതായത് സൗദി അറേബ്യ അടച്ചിട്ട എല്ലാ അതിർത്തികളും ഇന്ന് തുറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 11 മണി മുതൽ, പ്രാദേശിക സമയം 11 മണി മുതൽ സൗദിയിലേക്ക് വിമാനങ്ങൾക്ക് പ്രവേശിക്കാം. 2 ആഴ്ച മുൻപാണ് അതിവേഗ വൈറസ് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ സൗദി അതിർത്തികൾ അടച്ചിട്ടത്. ഇനി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സ്വദേശികൾക്കും വിദേശികൾക്കും രാജ്യത്തേക്ക് പ്രവേശിക്കാം. കരനാവിക വ്യോമ അതിർത്തികളെല്ലാം സൗദി തുറക്കുകയാണ്. അതേസമയം ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണമുണ്ടാകും. അവർ സൗദിയിലെത്തിയാൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള സർവീസ് സംബന്ധിച്ച് വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മുംബൈയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. ഒരു കാലത്ത് മുംബൈയിൽ ഷൂട്ട് ചെയ്യപ്പെടുന്ന മലയാള സിനിമകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു അവിടുത്തെ 100 കണക്കിന് പ്രാവുകളുടെ കൂട്ടം. ആ പ്രാവുകളെ ഊട്ടാനെത്തുന്ന ഒരാളുണ്ട്, കർണാടക സ്വദേശിയാണ് ആൻഡ്രു. ആൻഡ്രു രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ സവിശേഷതകളുള്ള ആളാണ്. മുംബൈയിലെ ക്യാമറമാൻ കൃഷ്ണ പ്രസാദ് പകർത്തിയ ദൃശ്യം. Thank you.
NCP രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്ന് നമസ്തേ കേരളത്തിൽ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ എ കെ ശശീന്ദ്രൻ കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പീതാംബരൻ മാസ്റ്ററും പാലയിൽ നിന്നുള്ള ഞങ്ങളുടെ MLA മാണി കാപ്പനും വ്യക്തമാക്കിയിട്ടുണ്ട്. ആരും തന്നെ LDF വിട്ടുപോകുന്ന കാര്യം ആലോചിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്വാഭാവികമായും സീറ്റുകൾ ചോദിക്കുന്നതിനുള്ള താല്പര്യമുണ്ടാകും. ആ സീറ്റുകൾ ചോദിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്താണ്, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് പോലും പാർട്ടി ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ അത്തരം വാർത്തകൾ തികച്ചും അനവസരത്തിലുള്ളതും അപ്രസക്തവുമാണ്. അല്ല, അത് ഈ പ്രശ്നങ്ങളാണ്. അല്ല, അത് ഞങ്ങൾ ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വമല്ലേ ഞങ്ങൾ എടുക്കുന്ന നയങ്ങൾക്ക്. അത് മാഷ് പറഞ്ഞാൽ എന്താ തെറ്റ്? ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്തിമ തീരുമാനമെടുക്കുന്ന ഏതാണ്? എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അന്തിമ തീരുമാനമെടുക്കുന്നതാണ്. ദേശീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസ് ആവട്ടെ CPM ആവട്ടെ ഏത് പാർട്ടിയായാലും എടുക്കുന്ന നിലപാടെന്താണ്? അന്തിമ തീരുമാനം ആരുതാണ്? അത് ഞങ്ങളുടെ പാർട്ടിയിലെ അവസാന വാക്ക് നമ്മുടെ അഖിലേന്ത്യാ കമ്മിറ്റി അല്ലേ? ആ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ പ്രവർത്തിക്കുക? അതിൽ TP പീതാംബരൻ മാസ്റ്റർ പറഞ്ഞതിൽ ഒരു അസ്വാഭാവികതയും ഇല്ല. സ്വാഭാവികമായ സംഘടനാ നടപടികളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അല്ല, അതെന്തിനാ ഇപ്പോൾ പറയുന്നു? എലത്തൂരിൽ മത്സരിക്കുമോ കോട്ടക്കലിൽ മത്സരിക്കുമോ? അത് അന്ന് എൻ്റെ പാർട്ടി എന്നോട് ഇന്ന സ്ഥലത്ത് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കും, ഇല്ലേ മത്സരിക്കില്ല, മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് മത്സരിക്കുന്ന ഞാൻ തീരുമാനിക്കുന്നതാണോ ശരിയായ സംഘടനാ രീതി? അതൊരു ശരിയല്ലല്ലോ. എന്നോട് ഞാൻ മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മാറി നിൽക്കും. മത്സരിക്കണമെന്ന് പറഞ്ഞാൽ മത്സരിക്കും. എവിടെയാണ് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മത്സരിക്കും. അതല്ല എല്ലാ പാർട്ടിയിലുമുള്ള സ്വാഭാവികമായ നടപടിയാണ്. അതിലൊന്നും ഒരു അതിശയോക്തിയോ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ എന്തെങ്കിലും ഒരു തർക്കമോ ഇല്ലല്ലോ. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളെ ആവശ്യം അതാണ്. ഞങ്ങളെ ആവശ്യം എന്നല്ല, എല്ലാ പാർട്ടിയും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താ ആലോചിക്കുക? ഞങ്ങളെ സീറ്റ് വേണ്ടെന്ന് ആരെങ്കിലും പറയും? എനിക്ക് ഈ സീറ്റ് വേണ്ട, അല്ലെ ഞങ്ങൾക്ക് ഈ സീറ്റ് വേണ്ട എന്ന് ആരെങ്കിലും പറയും? ഞങ്ങൾ മത്സരിക്കുകയും ജയിക്കുകയും തോൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സീറ്റുകളുണ്ട്. എല്ലാ പാർട്ടികളും മത്സരിക്കുകയും ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്ന സീറ്റുകളുണ്ട്. ഏതെങ്കിലും ഒരു സീറ്റ് വേണ്ട എന്ന് ഏതെങ്കിലും ഒരു പാർട്ടി ആവശ്യം പറഞ്ഞതായി ഇതേവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലെ മുന്നണി ചർച്ചകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും UDF ആയാലും ഞങ്ങൾക്ക് ഈ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ പാരമ്പര്യമില്ലല്ലോ. അങ്ങനെ പറയില്ലല്ലോ. ഏത് പാർട്ടി ആഗ്രഹിക്കുന്നതാണ്? ഞങ്ങൾ എൻ്റെ മനസ്സിലിപ്പുള്ളത് ഈ 5 to 6 കിട്ടണമെന്നാണ്. ഒന്നും കൂടി അധികം കിട്ടിയാൽ എന്താണെന്നല്ലേ എൻ്റെ മോഹം? അത് ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ഒരു മോഹമല്ലേ? പ്രവർത്തകന്മാർക്ക് ഇതുകൊണ്ട് മതി, തൃപ്തിപ്പെട്ടു ഇല്ലല്ലോ, കൂടുതൽ കൂടുതൽ കിട്ടണമെന്നല്ലേ ആഗ്രഹിക്കും. അദ്ദേഹത്തിന് ആ അവകാശവാദം ഉന്നയിക്കാൻ അവകാശമില്ലേ? അല്ല, പാർട്ടി എന്നുള്ളതിൽ ഞങ്ങൾ സീറ്റ് വേണമെന്ന് ഞങ്ങൾക്ക് പറയും. ഞാനിങ്ങനെ പരസ്യമായിട്ട് എൻ്റെ സീറ്റ് ഞാൻ പറയുന്നില്ല എന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ സീറ്റ് വേണമെന്നുള്ള ഒരു താല്പര്യം. അതൊരു പാർട്ടി പ്രവർത്തകൻ്റെ ഒരു ആവേശമല്ലേ? അടിസ്ഥാന അസ്ഥാനത്തല്ല, അസ്വാഭാവികതയില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠകൾ അദ്ദേഹം പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ. NCP ജോസ് കെ മാണിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് NCPയുടെ തലവേദനയാണോ? അതൊക്കെ അതാണ് അവസാന ഘട്ടത്തിൽ വരുന്ന ചർച്ചകളിലല്ലേ അതൊക്കെ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ജോസ് കെ മാണിയെ മുന്നണിയെടുക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൻ്റെ ഭാഗമായി എന്ത് ചെയ്യണമെന്ന് NCP മാത്രം NCP അല്ലല്ലോ ആലോചിക്കുന്നത്. അതെല്ലാവരും കൂട്ടായിട്ട് ആലോചിക്കുകയല്ലേ ചെയ്യുക? അല്ല, അതാണല്ലോ ശരിയായ നിലപാട്. സംഘടനാ നിലപാടല്ലേ അത്? സംഘടനയുടെ ഒരു നിലപാടല്ലേ? കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ അനുസരിക്കും എന്നല്ലാതെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം ധിക്കരിക്കും എന്നാരെങ്കിലും പറയോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അതിനെന്താ അസ്വാഭാവികത? അദ്ദേഹം പറഞ്ഞത് സംഘടനാ നടപടിക്രമങ്ങൾ, പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സംഘടനാ നടപടിക്രമങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ നടപടിക്രമങ്ങൾ ശരിയായ നടപടിക്രമമാണ്, ശരിയായ സംഘടനാ സത്വങ്ങൾ സ്വീകരിച്ചു കൊണ്ടുള്ള നിലപാടാണ്. അല്ല, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വാർത്തയിൽ ഇടതുപക്ഷത്താണല്ലോ, പിന്നെ അതിലെന്താ ഒരു വാർത്തയുള്ളത്? NCP കഴിഞ്ഞ 10-40 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്.
മുന്നണി ബന്ധങ്ങൾ സംബന്ധിച്ച ഒരു പുനരാലോചന ഒരു ഘട്ടത്തിലും ഒരു തലത്തിലും NCP ഒരു ഘടകങ്ങളും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു മുന്നണി മാറ്റം സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണല്ലോ. മുന്നണി മാറ്റം സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട് എന്ന് നമ്മളാരും കരുതുന്നില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിലില്ല. അത് എപ്പോഴെങ്കിലും രാഷ്ട്രീയ സാഹചര്യം വന്ന് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചല്ലേ ചർച്ച ചെയ്യുക. അല്ലാതെ അതിനകത്തൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ കരുതുന്നില്ല. പിളർപ്പുണ്ടായാലും എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പോത്തെറ്റിക്കല്ലേ. പിളർപ്പില്ലല്ലോ. ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് പിന്നെ എന്തിനാ പറയുന്നത്? പ്രശ്നമുണ്ട് എന്ന് ആരാ പറഞ്ഞത്? അല്ല, മൊത്തത്തിൽ വാർത്തകളല്ലേ. ഇപ്പൊ ഞാൻ വളരെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ഇന്നലെ രാവിലെ ഏഷ്യാനെറ്റിൽ സ്വയം ഒരു വാർത്ത പറിച്ചുണ്ടാക്കി പ്രതികരണം ആരുമായി. ഇന്ന് രാവിലെ മനോരമ ഒരു സ്വയം ഒരു വാർത്ത സൃഷ്ടിച്ചു. പ്രതികരണം ആരായിരുന്നു? വാർത്ത സൃഷ്ടിച്ചത് ആരാണ്? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞതാണോ? അല്ല, അത് അല്ല, ഇന്നലെയും മെഞ്ഞാന്നും വന്ന വാർത്തയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അല്ല, അത് അതേ തുടർന്ന് അഭ്യൂഹങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതെ, അഭ്യൂഹങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അദ്ദേഹത്തിന് സ്വാഭാവികമായും അദ്ദേഹം ഇടക്കാല തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരു MLA ആണ്. ഒരു കൊല്ലേ ആയിട്ടുള്ളൂ. സ്വാഭാവികമായും ഞങ്ങളെപ്പോലെയല്ല അദ്ദേഹം. അദ്ദേഹത്തിന് പുതുതായിട്ടൊരു MLA ആയതാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു കാലാവധി പൂർത്തിയാക്കത്തക്ക വിധത്തിലൊരു അവസരം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച ഒരു തെറ്റുമില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ എന്താ തെറ്റ്? പാലക്കാപ്പനല്ല, NCP ക്ക് അവകാശപ്പെട്ടത്. മാണി കാപ്പൻ ശശീന്ദ്രൻ എന്ന വ്യക്തികളുടെ പ്രശ്നമല്ല. ഇവിടെ NCP ക്ക് അവകാശപ്പെട്ട സീറ്റിലാണ് NCP സംസ്ഥാന നേതൃത്വം മുന്നണിയായിട്ട് ചർച്ച ചെയ്യുക. അല്ലാതെ ശശീന്ദ്രനൊരു സീറ്റ് വേണം, ഇന്നാക്കൊരു സീറ്റ് വേണം എന്ന ചർച്ചയല്ല നടത്തുക. പാർട്ടിക്ക് സീറ്റ്, പാർട്ടി കിട്ടുന്ന സീറ്റിൽ ആരാണ് മത്സരിക്കേണ്ടത് പാർട്ടി തീരുമാനിക്കുക. ഇതല്ലേ ശരിയായ സംഘടനാ രീതി? അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. അതിനകത്തൊരു എന്താ ഒരു തെറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ടേം കൂടി തുടരണമെന്ന് ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് തോന്നിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് NCP യുടെ സീറ്റുമാണ്. അപ്പോൾ പിന്നെ അത് അവകാശവാദം ഉന്നയിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റും അതിനകത്തില്ല. അങ്ങനെ എങ്ങനെയാ പ്രതീക്ഷിക്കുക? അതെങ്ങനെയാ ഏകപക്ഷീയമായി തീരെ പ്രതീക്ഷിക്കാൻ എങ്ങനെയാ സാധിക്കുക? എല്ലാവരും മുന്നണി രാഷ്ട്രീയം സംബന്ധിച്ച് നല്ല പരിചയസമ്പത്തുള്ളവരല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ചത് പോലെ അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ പാലാ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആര് പറഞ്ഞു? അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലില്ല, ജോസ് കെ മാണി പാലാ സീറ്റ് ഞങ്ങൾക്ക് വേണം, മുന്നണിയിൽ പ്രവേശനത്തിൻ്റെ ഒന്നാം നമ്പർ ഉപാധി പാലയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനൊരു വാർത്തയല്ലേ. അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങളോടോ അല്ലെ പൊതുവേദിയിലോ അങ്ങനൊരു കാര്യം ഇതേവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാനറിയില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, ആവശ്യപ്പെട്ടാൽ കൊടുത്തോളന്നുണ്ടോ? അല്ല, അതെങ്ങനെയാന്ന്? അങ്ങനെയൊന്നുമില്ലല്ലോ. അത് അവർ പുതിയൊരു പാർട്ടി LDFൽ വന്നതാണ്. അവർക്ക് ചില സങ്കല്പങ്ങൾ ഉണ്ടാകും. ഇന്നിന്ന സീറ്റ് കൊട്ടിയാൽ കൊള്ളാം എന്ന് അവർക്കും ആഗ്രഹം ഉണ്ടാകും. എല്ലാവരുടെയും ആഗ്രഹമല്ലല്ലോ. പൊതുവേ നമ്മളൊരു സാധാരണ നിലയിലുള്ള നടപടിക്രമങ്ങളെ അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുക. എന്തിനാ അതങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ തയ്യാറില്ല എന്ന് പിന്നെ എന്തിനാ പറയുന്നത്? പ്രശ്നം പരിഹരിക്കാൻ പ്രശ്നമില്ലല്ലോ. LDFൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. മാധ്യമങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. LDFൻ്റെ മുമ്പിൽ ഇല്ലാത്തൊരു പ്രശ്നത്തിന് പരിഹാര പ്രക്രിയയായിട്ട്, ഇല്ലാത്തൊരു പ്രശ്നത്തിന് ആ പരിഹാര പ്രക്രിയയായിട്ട് പാർട്ടിക്കകത്ത് ഒരു പ്രശ്നമില്ല. ആര് പറഞ്ഞു? ഏതാ വ്യത്യാസം പറയാം? മാണിക്കാപ്പനും ഞാനും പറഞ്ഞതിൽ എന്താ വ്യത്യാസം? മാണിക്കാപ്പനും പീതാംബരം മാഷും പറഞ്ഞതിൽ എന്താ വ്യത്യാസം? പീതാംബരം മാഷും ഞാനും പറഞ്ഞതിൽ എന്താ വ്യത്യാസം? അതെ, അത് ആദ്യം മുതലേ അദ്ദേഹം പറഞ്ഞു. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. മാണിക്കാപ്പൻ അങ്ങനെ പറയുന്നതിൽ ശരിയല്ല എന്നോ അങ്ങനെ പറയാൻ പാടില്ല എന്നോ ഞങ്ങളാരെങ്കിലും പറഞ്ഞോ? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പാലയിലല്ല,
എന്താ ഈ പാല നാല് സീറ്റാണ് ഞങ്ങളത്. ഞങ്ങൾക്ക് പാല മാത്രം എന്താ ഒരു പ്രശ്നം? ഞങ്ങളിപ്പോൾ മത്സരിച്ചത് നാല് സീറ്റിലാണ്. അതിൽ രണ്ട് സീറ്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ ജയിച്ചു, ഒരു സീറ്റ് ബൈ ഇലക്ഷനിൽ ജയിച്ചു. ആ സീറ്റുകളെക്കുറിച്ച് പ്രവർത്തകന്മാർക്ക് സ്വാഭാവികമായ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. ആ താല്പര്യം ചില ഘട്ടങ്ങളിൽ പുറത്ത് വന്നിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ആണോ? അതാര് തീരുമാനിച്ചു? എൻ സി പി യെ ചുറ്റിപ്പറ്റി വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് എ കെ ശശീന്ദ്രൻ വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു, ഇടതുമുന്നണി വിടേണ്ടുന്ന ഒരു സാഹചര്യവുമില്ല, ഇടതുമുന്നണി വിടേണ്ടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും ആലോചിച്ചിട്ടുമില്ല. നമസ്തേ കേരളത്തിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡ് വാക്സിന് അനുമതി ഇന്ന് തന്നെ ലഭിക്കും. 11 മണിക്ക് സുപ്രധാനമായ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വീണ്ടും കാണാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ചുറ്റുവട്ടം.